എല്ലാവരും അകത്ത് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മീറ്റിങ്ങിനുള്ള സമയം ആയിരിക്കുന്നു. മീറ്റിംഗ് ആരംഭിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഏവർക്കും ക്രിസ്തേശുവിൽ സ്നേഹ വന്ദനം. മാർത്തോമ സുറിയാനി സഭയുടെ 19-ാം മാർത്തോമ പത്തനംതിട്ട ജില്ലയിലെ കുറിയന്നൂർ മാളിയേക്കൽ റവറൻ എം സി ജോർജ് ഏലിയാമ്മ ദമ്പതികളുടെ മകനായി 1913 ഏപ്രിൽ 10 എം ജി ചാണ്ടി ജനിച്ചു. കോഴഞ്ചേരി സെൻറ് തോമസ് ഹൈസ്കൂൾ, എറണാകുളം മഹാരാജാസ് കോളേജ്, ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്, ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. 1946 വൈദികനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1953 അലക്സാണ്ടർ മാർ തിയോഫിലോസ് എന്ന സ്ഥാനനാമത്തോടെ എപ്പിസ്കോപ്പയായി ഉയർത്തപ്പെട്ടു. 1976 ഒക്ടോബർ 23 തീയതി മാർത്തോമ മെത്രാപ്പൊലിത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. സഫലവും സുദീർഘവുമായ ഇടയ ശുശ്രൂഷയിലൂടെ ജീവിതം ധന്യമാക്കിയ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ ജീവിതം ക്രിസ്തു ദർശനത്തിൽ അധിഷ്ഠിതമായ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഏറ്റുവാങ്ങിയ ഒന്നായിരുന്നു. തിരുമേനിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, മുള്ളും പറക്കാരിയും പൂവും പവിഴമുത്തും വിതറിയ പാതയിലൂടെയുള്ള യാത്ര, വേദനയും സന്തോഷവും സന്താപവും എല്ലാം അതിൽ നിറഞ്ഞിരുന്നു. പതറിപ്പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ദൈവകൃപ ഒരു മേഘസ്തംഭം പോലെ പകലും അഗ്നിസ്തംഭം പോലെ രാത്രിയിലും തുണയായിട്ടുണ്ടെന്ന് വിശ്വസിച്ച കർമ്മ യോഗി, കാൽ നൂറ്റാണ്ട് സഭാ നൗകയെ നയിച്ച വിശ്വാസധീരൻ. 2000 ജനുവരി 11 തീയതി കർത്തസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. തുടർന്നുള്ള വർഷങ്ങളിൽ എല്ലാം മുടക്കം കൂടാതെ അനുസ്മരണ യോഗങ്ങൾ സഭ സംഘടിപ്പിച്ചു. മലങ്കര മാർത്തോമ സഭയുടെ നേതൃത്വത്തിൽ ഈ വർഷവും നടത്തപ്പെടുന്ന 23-ാമത് ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെട്രോപൊളിറ്റൻ അനുസ്മരണ യോഗത്തിന് വേദിയാകുന്നത് 1599 മലങ്കരയിൽ സ്ഥാപിതമായതും മലങ്കര മാർത്തോമ സഭയുടെ ചരിത്രത്തിൻ്റെ താളുകളിൽ മറക്കാനാവാത്ത ഏടുകൾ രചിച്ചതുമായ കോഴഞ്ചേരി സെൻറ് തോമസ് മാർത്തോമ ഇടവകയാണ്. 1941 കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും വാസ്തുകലയിൽ ഇന്നും തലയെടുപ്പോടുകൂടി നിൽക്കുന്നതുമായ ഈ ദേവാലയം നിർമ്മിച്ചു. കോഴഞ്ചേരി മാർത്തോമ നിവാസികൾക്ക് മറക്കാനാവാത്തതും കോഴഞ്ചേരിയുടെ വികസനത്തിൽ ചുക്കാൻ പിടിക്കുകയും ചെയ്ത വന്യ ദിവ്യശ്രീ കുറുന്തോട്ടിക്കൽ തോമസ് കശീശായെ സ്മരിച്ചുകൊണ്ട് 23-ാമത് ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത അനുസ്മരണ യോഗത്തിലേക്ക് വന്നുകൂടിയിരിക്കുന്ന ഏവരെയും ഏറ്റവും ആദരവോടും ഹൃദ്യതയോടും മാർത്തോമ സഭാ കൗൺസിലിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. തുടർന്ന് യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. പ്രാരംഭഗാനത്തിനായി കോഴഞ്ചേരി മാർത്തോമ ഇടവക ഗായക സംഘത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you.
സ്മരണീയനായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രോപൊലിറ്റൻ ഒരു മികച്ച വെസ്റ്റേൺ മ്യൂസിക്കിലെ വളരെ മികവ് നേടിയ ഒരു സംഗീത പ്രേമിയായിരുന്നു. നന്നായിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ നന്നായിട്ട് കീബോർഡ് ഓർഗൻ പ്ലേ ചെയ്യുന്ന ഒരു നല്ല മഹൽ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അനേകം ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം കൂടെ ഇവിടെ പാടുന്നത് ഉചിതമായതുകൊണ്ട് യേശു കയ്യിൽ മാ സ്വൈര്യം എന്ന ഗാനം കൂടെ പാടി ഈ ഗായസംഘത്തിൻ്റെ സംഗീത ശുശ്രൂഷയോടെ അവസാനിക്കുകയാണ്. Hey.
കാലം ചെയ്ത അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ അനുസ്മരണ വേളയിൽ മെത്രാപ്പൊലിത്തയുടെ അഗാധമായ സംഗീത അഭിരുചിക്ക് മുന്നിൽ, ആ ഓർമ്മകളുടെ മുന്നിൽ കൊയറ് സമർപ്പിച്ച് പാടിയ ഗാനത്തിന് ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി കരേറ്റുന്നു. താങ്ക് യു കൊയർ. ഈ ചടങ്ങിൽ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് മാർത്തോമ സഭയുടെ സീനിയർ വികാരി ജനറാളും കോഴഞ്ചേരി മാർത്തോമ ഇടവകയുടെ മുൻ സഹവികാരിയുമായ വെരി റവറൻ ജോർജ് സക്രിയായെ സ്നേഹ ആദരവുകളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനായും യേശുക്രിസ്തുവിൻ്റെ തിരുശരീരമായ സഭയ്ക്കായും നന്ദിയോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ആഗോള ക്രൈസ്തവ സഭയുടെ ഭാഗമായ മാർത്തോമ സുറിയാനി സഭയ്ക്ക് വേണ്ടി ഇതപര്യന്തമുള്ള അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇതപര്യന്തമുള്ള അർത്ഥവത്തായ സാക്ഷ്യത്തിന് വേണ്ടി അതിൻ്റെ ഇതപര്യന്തമുള്ള സമൂഹത്തിലെ ഇടപെടലുകൾക്ക് വേണ്ടി നന്ദിയോടുകൂടെ സ്തോത്രം. അതിനുള്ള മുഖ്യ കാരണം ഏറ്റവും ഉന്നതരായ ശ്രേഷ്ഠരായ പവിത്രരായ മേൽപ്പെട്ടക്കാരെ ഞങ്ങൾക്ക് ദാനം ചെയ്തതാണല്ലോ. ഏതാണ്ട് കാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അതിനു മുൻപുള്ള 24 വർഷത്തോളം സഭയുടെ മെത്രാപ്പൊലീത്തായി സേവനം ചെയ്ത് കർത്തൃസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട അഭിവന്യ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജീവിതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആയുസ് മുഴുവൻ ഒരു തപോധനനായി ജീവിച്ച് തൻ്റെ ദർശനങ്ങളും തൻ്റെ വിശ്വാസവും തൻ്റെ ആത്മാർത്ഥതയും ഒരു നേർരേഖയിലൂടെ സമൂഹത്തിൻ്റെ മുൻപിൽ കാഴ്ചവെച്ച ആ ഔന്നിത്യം നിറഞ്ഞ ജീവിതത്തെ ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. യേശു കർത്താവിനോടുള്ള വ്യക്തിപരമായ ബന്ധവും ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ് ഓരോരുത്തരും എന്ന ചിന്തയും ഊണിലും ഉറക്കത്തിലുമെല്ലാം സുവിശേഷവേല എന്ന ദർശനവും മാത്രമല്ല ഭാരതത്തിൽ ഈ ദൗത്യം സുവിശേഷവേലയുടെ ദൗത്യം നിർവഹിക്കാൻ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല രീതിയിലുള്ള മാർഗങ്ങൾ പ്രത്യേകിച്ചും സന്യാസാശ്രമങ്ങളിലൂടെയാണ് നിർവഹിക്കേണ്ടത് എന്ന വലിയ ചിന്തയോടുകൂടെ ആയുസ് മുഴുവൻ പ്രവർത്തിച്ച തിരുമേനിയുടെ ജീവിതത്തിനായി വീണ്ടും വീണ്ടും നന്ദിയോടുകൂടെ സ്തോത്രം. കർത്താവേ, നിന്റെ ദാസൻ ഈ സഭയ്ക്ക് വെളിപ്പെടുത്തിയതായിട്ടുള്ള സത്യങ്ങൾ, അധികാരത്തിൻ്റെ ഔന്നത്തിലിരിക്കുമ്പോഴും ലാളിത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മാർഗദർശനമായി അത് വസ്ത്രം കൊണ്ടും ഭക്ഷണം കൊണ്ടും പണത്തിൻ്റെ കാര്യത്തിലുമൊക്കെയാ ലാളിത്യം എല്ലായ്പ്പോഴും കൈമുതലായി വെച്ചുകൊണ്ട് ജീവിതം ഞങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ഏത് പ്രതിസന്ധികളെയും സുധീരതയോടുകൂടെ തരണം ചെയ്യുവാനുള്ള ആഴമായ വിശ്വാസവും എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും കരുതുവാനും
സഭയ്ക്ക് കുറ്റം ചെയ്തവരോട് പോലും ക്ഷമിക്കുവാനും ക്ഷമിക്കുക മാത്രമല്ല മറക്കുവാനുമുള്ള തിരുമേനിയുടെ ആപാരമായ ഉൾക്കാഴ്ചകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മരണസമയത്ത് പോലും നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ആരെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി നേടുവാൻ ഈ സമയം ഉപയുക്തമാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞ തിരുമേനിയുടെ ജീവിതം, തിരുമേനിയെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ. മാർത്തോമാ സഭയുടെ DSMNC എന്ന പ്രസ്ഥാനത്തിന് അതിനെ ഒരു പൂർണ്ണ രീതിയിലുള്ള സംഘടനയാക്കുവാൻ, ഇന്നത്തെ ആസ്ഥാനം തിരുമേനിയുടെ കാലഘട്ടത്തിൽ അത് പടുത്തുയർത്തുവാനൊക്കെ സഹായിച്ചത് ഞങ്ങൾ ഓർക്കുകയാണ്. ആരാധനയോടും ആരാധനാ ജീവിതത്തോടും ആരാധനയുടെ ആഴങ്ങളോടും ഭാഷയോടും ഭാഷ വളരെ വ്യക്തമായി ഉപയോഗിക്കുന്നതിനോടുമൊക്കെയുള്ള തിരുമേനിയുടെ ആഭിമുഖ്യം ഇത്തരണത്തിൽ ഓർക്കുകയാണ്. ആ ജീവിതത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. ദൈവം ഈ സഭയ്ക്ക് അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനിയെ തന്നതിനാൽ സ്തോത്രം. തിരുമേനിയെക്കുറിച്ചുള്ള അനുസ്മരണകൾ ഒന്നുകൂടെ അയവിറക്കുമ്പോൾ ഞങ്ങൾക്കൊരു പുതിയ രീതിയിൽ അതെ ഞങ്ങളുടെ ജീവിതത്തെ കൂടെ പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതിനിടയാക്കുകയും ഈ ഒരു പ്രത്യേക സമ്മേളനം ഏറ്റവും അധികം അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ അഭിമന്യ തിരുമേനിയെയും അഭിമെത്രാപ്പോലിത്ത തിരുമേനിയെയും ഇന്ന് നമുക്ക് ഞങ്ങൾക്ക് സന്ദേശം നൽകുന്ന വിശിഷ്ടാതിഥികളെയും വേദിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ശ്രവിക്കുവാൻ തക്കവണ്ണം ചേർന്ന് വന്നിരിക്കുന്നവരെയും ആശീർവദിക്കണമെന്ന് ഹരിമനാഥനായ യേശു കർത്താവിൻ്റെ പാവനമായ നാമത്തിൽ ചോദിക്കുന്നു. ദയയോടുകൂടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. താങ്ക് യു അച്ഛൻ. യോഗത്തിന് വന്നുകൂടിയിരിക്കുന്ന ഏവരെയും സഭയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുവാനായി മലങ്കര മാർത്തോമ സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട റവറൻ CV സൈമനെ ക്ഷണിച്ചുകൊള്ളുന്നു. സർവാദരണീയനായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, സമാദരണീയരായ ഡോക്ടർ ഗേബ്രിയേസ് മാർ ഖൂർലോസ് മെത്രാപ്പോലിത്ത തിരുമേനി, ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി, മുഖ്യ അതിഥി ഡോക്ടർ ഉഷ ടൈറ്റസ് IAS, വന്നിരായ വികാരി ജനറൽ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഭയുടെ ഔദ്യോഗിക ചുമതലക്കാരെ, സഭയെയും പൂർവ പിതാക്കന്മാരെയും നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹ വന്ദനം. TS Eliot ശ്രദ്ധേയമായ വേസ്റ്റ്ലാൻഡ് എന്ന കവിത ഇടിനാദം എന്ന ഉപകവിതയിലൂടെയാണ് പൂർണ്ണമാകുന്നത്. അതിൻ്റെ അവസാനത്തെ വാക്കുകൾ ഇടിനാദത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദ എന്ന 3 പ്രാവശ്യം ആവർത്തിച്ച് പൂർണ്ണമാകുന്ന ആ വാക്കുകളുടെ അർത്ഥം ദത്ത, ദയത്വം, ദമ്യത എന്നാണ്. ദാനം നൽകുക, ദയ കാണിക്കുക, നിയന്ത്രണം പാലിക്കുക, അല്ലെങ്കിൽ മിതത്വം പാലിക്കുക. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ഭൂപടത്തിൽ മിതത്വമാണ് മഹത്വം എന്നടയാളപ്പെടുത്തിയ ആചാര്യ ശ്രേഷ്ഠനായിരുന്നു ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത. സൗമ്യം, സുന്ദരം, സുദൃഢം, സുധീരം എന്നീ പര്യായ പദങ്ങളുടെ പരികർമ്മിയെന്ന് തിരുമേനിയെ വിശേഷിപ്പിക്കാം. ലാളിത്യത്തിൻ്റെ വസ്ത്രമണിഞ്ഞ അത്ര പൊക്കമില്ലാത്ത ശരീരം, ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകുന്ന സൗമ്യ ദൃഷ്ടി, മനസ്സിലും മസ്തിഷ്കത്തിലും ഒരുപോലെ നിറഞ്ഞു തുളുമ്പുന്ന ദൗത്യബോധം, കർമ്മധീരതയെ വ്യക്തമാക്കുന്ന സ്ഫുടമായ ശബ്ദം, കാച്ചിക്കുറുക്കിയ വാക്കുകൾ, ചെറിയ ചുവടുകൾ, വലിയ ദൗത്യം, ആദർശശുദ്ധിയും ജീവിതവിശുദ്ധിയും സമന്വയിപ്പിച്ച തപോധനൻ, ദൈവവചനമെന്ന വജ്രായുധം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയുടെ പാദുകം ധരിച്ച് ദൈവകൃപയിൽ നെയ്തെടുത്ത
കാവി വസ്ത്രമണിഞ്ഞ് ഒരു പർണാശ്രമത്തിൻ്റെ പരിശുദ്ധിയോടെ നമുക്ക് മുമ്പിൽ നടന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭയെ കാൽ നൂറ്റാണ്ടോളം നിർമ്മല സുവിശേഷത്തിൻ്റെ തനിമയോടെ കാലിടറാതെ മനസ്സ് പതറാതെ നയിച്ച ഭാഗ്യസ്മരണീയനായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ അനുസ്മരിക്കുന്ന ധന്യ നിമിഷമാണ് ഇത്. 23 വർഷം സഭയ്ക്ക് പരമാധ്യക്ഷനായി നേതൃത്വം നൽകിയ അഭിവന്യ തിരുമേനി ഓർമ്മയായിട്ട് 23 വർഷം. ഋഷിതുല്യമായ ജീവിതം കൊണ്ട് സുവ്യക്തമായ ദർശന ചാരുത കൊണ്ട് മലങ്കര സഭയെ നയിച്ച ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത വാക്കുകളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. മലങ്കര സഭയുടെ 22 മാർത്തോമ ഡോക്ടർ തിയഡോഷ്യസ് മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് ഈ അനുസ്മരണ സമ്മേളനത്തിന് ആദ്യക്ഷം വഹിക്കുന്നത്. കരുണയുടെ കണ്ണുകളാൽ ലോകത്തെ കാണുകയും സാധ്യതകളുടെ വാതായനങ്ങളെ വിശ്വാസപൂർവം തുറന്നിടുകയും പ്രതിസന്ധികളുടെ നടുവിൽ ധീരമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന തിരുമേനി ആസൂത്രണത്തിൻ്റെ മികവും കൃപയുടെ നിറവും സമന്വയിപ്പിച്ച് സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വച്ച് ദൗത്യയാത്ര തുടരുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭ നൗകയെ ഉലയാതെ ഉടയാതെ കാത്ത് ശരിദിശയിലേക്ക് നയിക്കുന്ന നല്ലിടയനായ തിരുമേനി സുതാര്യവും സുദൃഢവുമായ വേറിട്ട നേതൃത്വ ശൈലി കൊണ്ട് ഇതിനോടകം ശ്രദ്ധേയനായി കഴിഞ്ഞു. മലങ്കര മാർത്തോമ സുറിയാനി സഭ സുവിശേഷത്തിൻ്റെ സുഗന്ധം പരത്തുന്ന ആഗോള സഭയായി വളരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന തിരുമേനിയുടെ നേതൃത്വം പുത്തൻ തലമുറ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നു. പുത്തൻ വെല്ലുവിളികൾ നിറഞ്ഞ സത്യാനന്തരകാലത്ത് സഭയെ സത്യത്തിൻ്റെ സുസ്ഥിരപാതയിൽ നയിക്കുവാൻ തിരുമേനിയെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഏറെ ഭക്തി ആദരപൂർവം അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ നിരണം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കോർലോസ് മെത്രാപ്പൊലീത്ത തിരുമേനി KCC, NCCI, WCC എന്നീ എക്യുമെനിക്കൽ വേദികളിലെ വേറിട്ട ശബ്ദമാണ്. പരിസ്ഥിതി ദൈവശാസ്ത്രത്തിൻ്റെ പ്രചാരകനും പ്രയോക്താവുമാണ്. പ്രാദേശിക സൗഹൃദ കൂട്ടായ്മകളിലെ നിറസാന്നിധ്യമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സഹയാത്രികനാണ്. എല്ലാറ്റിലുമുപരി മാർത്തോമ സഭയുടെ ആത്മസുഹൃത്തും പൂലാത്തിൻ്റെ നല്ല അയൽക്കാരനും ആണ്. മലങ്കര യാക്കോബായ സുറിയാനി സഭയെ പ്രതിനിധീകരിച്ചും ഇതര സഭകളെ പ്രതിനിധീകരിച്ചും ഭാഗ്യസ്മരണീയനായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്തായ തിരുമേനിയെ അനുസ്മരിച്ച് സന്ദേശം നൽകുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ കോർലോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഞങ്ങളേറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അടൂർ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ, WCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിൻ്റെ മാനേജർ, സേവിയ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് എന്നീ നിലകളിൽ ബഹുമുഖ നേതൃത്വം നൽകുന്ന അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി എന്നീ സമ്മേളനത്തിൽ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു. ഏറെ സന്തോഷത്തോടെ അഭിവന്യ പൗലോസ് തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഉഷ ടൈറ്റസ്, മാർത്തോമ സഭയുടെ അഭിമാനം, മലയാളികളുടെ അന്തസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രംഗത്തെ അതുല്യ വ്യക്തിത്വം, വെല്ലൂർ CMCയിൽ നിന്ന് MBBS MD എടുത്തതിന് ശേഷം 1993 IAS കരസ്ഥമാക്കി, കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കളക്ടർ, കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ്, ആരോഗ്യവകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നീ തലങ്ങളിൽ സെക്രട്ടറി, കൂടാതെ IIT മദ്രാസ് രജിസ്ട്രാർ, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു.
2021 IAS ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് വിരമിച്ചു. 2021 മുതൽ ആസാബ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ആസാബിൻ്റെ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്നു. മാർത്തോമ സഭയ്ക്കും സമൂഹത്തിനും സമഗ്ര സംഭാവനകൾ നൽകിയ കുടുംബ അംഗം, പിതാവ് പ്ലാസ്റ്റിക് സർജറി രംഗത്തെ അഗ്രഗണ്യൻ ഡോക്ടർ പി എ തോമസ്, ഭർത്താവ് ഡോക്ടർ ടൈറ്റസ് പി കോശി ഇന്ത്യൻ റെയിൽവേസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി റിട്ടയർ ചെയ്തു. ഒറ്റ നോട്ടത്തിൽ ഒരു സമ്പൂർണ്ണ IAS കുടുംബം. ഇതിനോടകം വിവിധ വേദികളിൽ മാർത്തോമ സഭയെ പ്രതിനിധീകരിച്ച് പ്രഭാഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ ഉഷ ടൈറ്റസ് IAS, ഇന്ന് ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിൽ നമുക്ക് സന്തോഷമാണ്. തപോധനരുടെ പാദമുദ്രകളാൽ പവിത്രമായ മലങ്കര മാർത്തോമ സഭയുടെ ദൗത്യ വഴികളിലെ പുത്തൻ വെല്ലുവിളികൾക്കായി നമുക്ക് കാതോർക്കാം. ദ മിഷൻ ഓഫ് ദ മാർത്തോമ ചർച്ച് ആൻഡ് ദ ന്യൂ ചലഞ്ചസ് ടുഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് സംസാരിക്കും. മാർത്തോമ സഭ ഏറെ അഭിമാനത്തോടെ ഹൃദ്യതയോടെ ഡോക്ടർ ഉഷ ടൈറ്റസിനെ സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ സെക്രട്ടറിയായി സുദീർഘമായ 9 വർഷം ധന്യമായ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോർജ് സഖറിയ അച്ഛൻ വികാരി ജനറാളായി സഭയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്നു. അച്ഛൻ എന്ന പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട ജോർജ് സഖറിയ അച്ഛനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒപ്പം ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ വന്യ വികാരി ജനറാൾ അച്ഛന്മാരെയും സ്വാഗതം ചെയ്യുന്നു. സഭയുടെ വൈദിക ട്രസ്റ്റി റവറൻറ്റ് മോൻസി കെ ഫിലിപ്പ്, ആത്മായ ട്രസ്റ്റി മിസ്റ്റർ രാജൻ ജേക്കബ്, കോഴഞ്ചേരി സെൻ്റ് തോമസ് മാർത്തോമ ഇടവകയുടെ വികാരി, ഇന്നത്തെ ഈ സമ്മേളനത്തിന് എല്ലാ ക്രമീകരണങ്ങളിലും നേതൃത്വം നൽകുന്ന റവറൻറ്റ് തോമസ് മാത്യു എന്നിവരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. സഭാ കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസന സെക്രട്ടറി ചുമതലക്കാർ, സഭയുടെ വിവിധ തീരുമാന സമിതികളിലെ അംഗങ്ങൾ, സഭാ പ്രതിനിധി മണ്ഡലം, ഭദ്രാസന അസംബ്ലി അംഗങ്ങൾ, എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കോഴഞ്ചേരി സെൻറ്റ് തോമസ് മാർത്തോമ ഇടവക വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ സമ്മേളനം, ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനോടൊപ്പം എല്ലാ സഹവികാരിമാരെയും ഈ ഇടവകയുടെ ഔദ്യോഗിക ചുമതലക്കാരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മെ സഹായിക്കുന്ന ഇവിടുത്തെ ബൃഹത്തായ ഗായക സംഘാംഗങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ ഇന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. എല്ലാ കുടുംബ അംഗങ്ങളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മീഡിയ പ്രവർത്തകർ, ഇത് ഓൺലൈൻ സംപ്രേഷണം ചെയ്യുന്ന DSMC, മറ്റെല്ലാ മേഖലകളിൽ നിന്നും ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രവർത്തകരെ, പത്രപ്രവർത്തകരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ ആദ്യയോടന്തം സന്തോഷത്തോടുകൂടെ ഇതിൽ സംബന്ധിക്കുന്ന, ഇതിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട അംഗങ്ങളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തിയ നമ്മുടെ സഭാ സെക്രട്ടറി റവറൻറ്റ് CV സൈമൺ ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ചുക്കാൻ പിടിച്ച് ഇത് ഇത്രയും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുവാനായിട്ട് ഈ സെൻറ് തോമസ് ചർച്ചിൻ്റെ ഇടവകാരി തോമസ് മാത്യു അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു അച്ഛൻ. മലങ്കര സ്ലൈഹിക സിംഹാസനത്തിൻ്റെ 22-ാമത് മാർത്തോമായും മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമ അധ്യക്ഷനുമായ
ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത. മാർത്തോമസ് സഭയുടെ മാത്രമല്ല ഭാരതത്തിലെ ക്രൈസ്തവ സഭകളുടെയെല്ലാം അഭിമാനമാണ്. ഈ യോഗത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അഭിവന്യ മെത്രാപ്പൊലിത്തയെ ഏറ്റവും ആദരവോടും വിനയത്തോടും ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ ഡോക്ടർ ഗീവറിയസ് മാക്കൂർലോസ് മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്യ ഡോക്ടർ എബ്രഹാം പൗലോസ് തിരുമേനി, ഈ വർഷത്തെ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യായ ഡോക്ടർ ഉഷ ടൈറ്റസ്, സഭാ സെക്രട്ടറി ബഹുമാന്യനായ സി വി സൈമണച്ചൻ, എന്നിവരുടെ സന്നിധിയായിരിക്കുന്ന വികാരി ജനറൽ അച്ഛന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, അധ്യക്ഷവേദിയിലും അല്ലാതെയും ഉപസ്ഥിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സഹോദര സഹോദരികളെ, ഗായക സംഘാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. 2023 ഏപ്രിൽ മാസത്തിൽ നമ്മുടെ അഭിമന്യരായ രണ്ട് തിരുമേനിമാരുടെ സ്മരണാർത്ഥം സ്മാരക പ്രഭാഷണങ്ങൾ സഭയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലിത്തയെ ഇന്ന് നാം അനുസ്മരിക്കുന്നു. ഏപ്രിൽ മാസം 23 അഭിവന്യ ഡോക്ടർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്തയുടെ സ്മരണാർത്ഥം ഉഴാനിയിൽ ഒരു പ്രത്യേക സമ്മേളനം ക്രമീകരിച്ചിട്ടുണ്ട്. മലങ്കര മാർത്തോമ സഭയ്ക്ക് അമരക്കാരനായി 1976 മുതൽ 1999 വരെ നേതൃത്വം നൽകിയ അതുല്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി. അരനൂറ്റാണ്ടിലേറെ ഇടയ ശുശ്രൂഷ നിർവഹിച്ച് സുദീർഘമായ 23 സംവത്സരങ്ങൾ മലങ്കര മാർത്തോമ സഭയ്ക്ക് 19 മാർത്തോമയായി നേതൃത്വം നൽകി എന്ന് മാത്രമല്ല, തൻ്റെ പിൻഗാമിയെ മെത്രാപ്പൊലിത്തയായി സ്ഥാനാരോഹണം ചെയ്യിച്ചുകൊണ്ട് ഭരണ ചുമതല ഏൽപ്പിച്ച അപൂർവമായ ഒരു ചരിത്ര മുഹൂർത്തത്തിനു കൂടി അഭിവന്യ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലിത്തയുടെ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. അഭിവന്യ തിരുമേനിയെ വ്യക്തിപരമായിട്ട് ഓർക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ അനുസ്മരിക്കുവാനായിട്ടുണ്ട്. 1973 മുംബൈ സാന്റക്രൂസ് മാർത്തോമ പള്ളിയിൽ വെച്ച്, അതൊരു ശനിയാഴ്ച വൈകിട്ട്, എനിക്ക് കസീസ പട്ടം നൽകുകയും 1989 December 9 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഞങ്ങൾ 3 മാർ അത്തനേഷ്യസ്, മാർ തിയോഡോഷ്യസ്, മാർ കുറുലോസ് ഞങ്ങളെ പ്രവേശിപ്പിച്ചതും അഭിവന്യ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയാണ്. റമ്പാൻ ശുശ്രൂഷ കാലയളവിലും മറ്റേ പല അവസരങ്ങളിലും തിരുമേനിയോടൊപ്പം പാർക്കുന്നതിനും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനും ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നതിനും തിരുമേനിയിൽ നിന്നും പഠിക്കുന്നതിനും സാധിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ ദൈവത്തിനെ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ അനുസ്മരിക്കുന്നു. കൂടെ ചേർത്ത് നിർത്തി പഠിപ്പിക്കുവാൻ, പറഞ്ഞു തരുവാൻ അവസരമൊരുക്കിയ തിരുമേനി കാലാന്തരത്തിൽ ശുശ്രൂഷയ്ക്കൊരു മാതൃകയും കരുത്തുമായി എന്നതിന് സംശയമില്ല. ലാളിത്യം, മിതവ്യയം, മിതഭാഷണം, സൂക്ഷ്മത, കൃത്യനിഷ്ഠ, ആചാര്യ ജീവിതചര്യ, ത്യാഗ മനസ്ഥിതി, യേശു ക്രിസ്തുവുമായിട്ടുള്ള ആളത്തെ ബന്ധം, വേദപുസ്തകത്തെ എപ്പോഴും ഹൃദയത്തോടെ ചേർത്ത് നിർത്തുവാൻ താല്പര്യപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങൾ,
ഏവർക്കും നൽകിയതായിട്ടുള്ള കൂട്ടായിട്ടുള്ള കൂട്ടായ്മയുടെ അനുഭവം, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതായിട്ടുള്ള തിരുമേനിയുടെ പാഠങ്ങൾ, ഏതൊരവസരത്തിലും സഭയെ പ്രതിനിധീകരിച്ച് പ്രസംഗിക്കുവാനായിട്ട് വേണ്ട ഉൾക്കാഴ്ചയും ദർശനവും ഉണ്ടായിരിക്കണം എന്നത് ഓർമ്മപ്പെടുത്തിയതായിട്ടുള്ള തിരുമേനിയും, ഇങ്ങനെയുള്ള എല്ലാ ഗുണവിശേഷങ്ങൾ കൊണ്ടും തൻ്റെ വ്യക്തി ജീവിതത്തെയും സമൂഹത്തെയും പ്രകാശപൂരിതമാക്കിയ ഒരു വലിയ ആദർശ ആചാര്യയാണ് അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി. ലാളിത്യം ജീവിതശൈലിയാക്കണം എന്നത് എൻ്റെ വിചാരം എല്ലാ ദിവസവും തിരുമേനി തന്നോട് തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. സഭാസംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിൽ പോലും മിതത്വം പാലിക്കുവാൻ തിരുമേനി ഏറെ ശ്രമിച്ചിരുന്നു. ആഡംബരഭ്രമവും ഉപഭോഗ സംസ്കാരവും അധികാരഭ്രമവും വർദ്ധിച്ചു വരുന്നതായുള്ള ഈ കാലഘട്ടത്തിൽ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്തയുടെ ജീവിതം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി തന്നെയാണ് എന്നത് അവിതർക്കിതമായിട്ടുള്ള വസ്തുതയാണ്. ഏറെ ഖദർ വസ്ത്രധാരിയായിരിക്കുവാണ്ടക്കോണം താല്പര്യപ്പെട്ടതായിട്ടുള്ള ഒരാളാണ് തിരുമേനി എന്നത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുന്നു. ഓരോ ദിവസവും തൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ശേഷം വിശ്രമിക്കുന്നതിന് മുമ്പായി ഡയറി കുറിക്കുന്നതിനായിട്ടും അതത് ദിവസത്തെ വരവ് ചെലവുകൾ കണക്കുകൾ ഡയറിയിൽ കുറിച്ചു വയ്ക്കുന്നതിനായിട്ടും വേണ്ടതായിട്ടുള്ള നിഷ്ഠ തിരുമേനി പാലിച്ചിരുന്നു എന്നതും ഇത്തരണത്തിൽ ഞാൻ ഓർക്കുന്നു. ഒരവസരത്തിൽ തൻ്റെ ഒരു ഡയറി കാണുന്നില്ല എന്ന് തിരുമേനി പറഞ്ഞത് ഞാൻ ഓർക്കുമ്പോൾ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് തൻ്റെ ഡയറികൾ പോലും ഓരോ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിനായിട്ട് തിരുമേനി ആഗ്രഹിച്ചത് എന്നത് നമ്മെയെല്ലാം പ്രചോദിപ്പിക്കുന്നതായുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ്. വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പ്രസംഗങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ ഉയർന്നുവന്ന വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. പരക്കെ വായിക്കുമായിരുന്നു, വായിക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നു, യാത്ര ചെയ്യുമായിരുന്നു, യാത്രയിൽ ശ്രദ്ധിക്കുന്നതായുള്ള കാര്യങ്ങൾ മനസ്സിൽ കോറിയിടുമായിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഓരോ അവസരത്തിലും പ്രസംഗിക്കുന്നതിനായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയും ഒരു നല്ല അധ്യാപകനെ പോലെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുവാൻ ഇടയാകുന്ന രീതിയിൽ തന്നെ തൻ്റെ പ്രസംഗങ്ങൾ വേദിയിലൂടെ നൽകുകയും ചെയ്തിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളിൽ പ്രത്യേകമായുള്ള ശ്രദ്ധയും കരുതലും തിരുമേനിക്ക് ഉണ്ടായിരുന്നു. നമ്മളുടെ സഭയിൽ ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻ്ററുകൾ, കൗൺസിലിംഗ് സെൻ്ററുകൾ, ഡി അഡിക്ഷൻ സെൻ്ററുകൾ എന്നിവയുടെ രൂപീകരണവും ശാക്തീകരണവും തിരുമേനിയുടെ ദർശനത്തെ വെളിവാക്കുന്നു. ഇന്ന് ഇത് പരക്കെ കാണുന്നുണ്ട് എങ്കിൽ തന്നെയും ഇതില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ സഭയുടെ ദൗത്യനുണത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളിക്കേണ്ടതാകുന്നു എന്നത് ബോധ്യപ്പെടുത്തുകയും അത് ആവിഷ്കരിക്കുവാണ്ട കോണം സമയവും വേർതിരിക്കുകയും സഭയിൽ അത് നിറവേറി നടന്ന് നന്നായിട്ട് പോകുന്നത് കാണുവാണ്ട കോണം പ്രത്യേകം തിരുമേനി താല്പര്യപ്പെടുകയും ചെയ്തു എന്നത് നമുക്കിപ്പോൾ ഓർക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള വസ്തുതയാണ്. പാവപ്പെട്ട പെൺകുട്ടികൾ, കിടപ്പാടമില്ലാത്തതായിട്ടുള്ള ആളുകൾ എന്നിവർക്കായി പ്രത്യേക പദ്ധതികൾ രൂപപ്പെടുത്തി ഭിന്നശേഷിയുള്ളവർക്കായി തെള്ളിയൂരുള്ള MCRD ആദ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ സ്വപ്ന പദ്ധതി പോലെ പ്രാവർത്തികമാക്കി തീർക്കുവാൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. 1990 ശേഷമാണ് ചേറ്റ്പറ്റിൽ നമുക്കൊരു സഭാ കേന്ദ്രമുണ്ടായത്.
ചേർപ്പറ്റ് മാർത്തോമ സെൻറ്ററിന് വേണ്ടി അവിടെയുള്ള ദേവാലയത്തിൻ്റെ പാസനേജെ സ്ഥിതി ചെയ്യുന്നതായുള്ള സ്ഥലം വേർതിരിക്കണം എന്നത് ആഗ്രഹിച്ചത് തിരുമേനിയാണ്. തിരുമേനി തന്നെയാണ് ആ ഇടവേളയിൽ തന്നെ അവിടെയുള്ള ആളുകളോട് അതിനെക്കുറിച്ച് സംസാരിച്ചത്. അതിനുശേഷം രൂപം കൊണ്ടതായിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് ഇന്ന് മാർത്തോമ സെൻ്ററായിട്ട് നമുക്ക് ചേർപ്പറ്റിൽ കാണുവാനായിട്ട് ഇടയാവുന്നത്. മിഷണറി ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ തിരുമേനി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധയും ഊന്നലും നൽകി. ജീവിതം സുവിശേഷമാകണം, ക്രിസ്തുവിന് വേണ്ടി ജീവിതങ്ങളെ നേടണം, സ്ഥാപനവൽക്കരണത്തേക്കാൾ മനുഷ്യാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നിവ തിരുമേനിയുടെ അടിസ്ഥാന പ്രമാണങ്ങളായിരുന്നു. ആളത്വ ബന്ധം, കൂട്ടായ്മ ജീവിതം, ലളിത ജീവിത ശൈലി, സുവിശേഷ വേല എന്നിവ തിരുമേനിയുടെ പ്രബോധനങ്ങളിൽ ശക്തീകരിച്ച് പറയുന്നതിനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ലോക പ്രശസ്ത മിഷണറി സമ്മേളനങ്ങൾ, അഖില ലോക സഭാ കൗൺസിലിൻ്റെ സമ്മേളനങ്ങൾ എന്നിവയിൽ തിരുമേനി ഒന്നിലധികം പ്രാവശ്യം സംബന്ധിച്ചിട്ടുണ്ട്. മലങ്കരയിലെ നവീകരണത്തിൻ്റെ കനക ജൂബിലി വർഷത്തിൽ കേരളത്തിന് പുറത്ത് മിഷൻ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നരണം മാരാമൻ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒറീസയിലുള്ള കരിയാർ റോഡിൽ മിഷൻ പ്രവർത്തനങ്ങൾ തന്നാരംഭിച്ചു. തൻ്റെ ദർശനമായിട്ട് മാത്രം അത് നിലകൊള്ളുകയായിരുന്നില്ല. ഈ ഭദ്രാസനത്തിൽ, നരണം മാരാമൻ ഭദ്രാസനത്തിലുള്ള ഇടവുകളെയും ജനങ്ങളെയുമെല്ലാം അതിനായിട്ട് ഉദ്ബോധം നൽകി പ്രോത്സാഹിപ്പിക്കുകയും ടീമായിട്ട് അവിടെയൊക്കെ പോയി എല്ലാ വർഷവും അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ശാക്തീകരണം നൽകുന്നതിനായിട്ട് തിരുമേനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു എന്നത് ചരിത്ര വസ്തുതയാണ്. തിരുമേനിയോടൊപ്പം ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്ത് വാപ്പി മിഷൻ കേന്ദ്രം സന്ദർശിക്കുവാനായിട്ടിടയായി തീർന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ തിരുമേനി യാത്ര ചെയ്തത്? ഇന്നത്തെ പോലെ കാറ് സൗകര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ കുതിര അല്ലെങ്കിൽ കോവർ കഴുതിയൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള വണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്നതിനായിട്ട്, അവിടെയുള്ള ജനങ്ങളുമായിട്ട് രമ്യപ്പെട്ട് പോകുന്നതിനായി, അവിടെയുള്ള ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ താമസിക്കുന്നതിനായി, അവിടെയുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗവാക്കായി തീരുന്നതിനായി എല്ലാം തിരുമേനി ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നത് നേരിട്ട് കണ്ട് പഠിക്കുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1985 ആരംഭിച്ച കരിയാർ റോഡ് മിഷൻ ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. ഇപ്പോൾ 120 കിലോമീറ്റർ ചുറ്റളവിൽ 11 കേന്ദ്രങ്ങളായി പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഒരു മനസ്സിൽ ഉരിച്ചു വന്നതായുള്ള സ്വപ്നം എങ്ങനെയാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് എന്നത് ചരിത്രം ഇന്ന് സാക്ഷിക്കുകയാണ്. അവിടെയുള്ള വാസികളായ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യ പരിപാലനം, ഗ്രാമങ്ങളുടെ വികസനം, സ്ത്രീ ശാക്തീകരണം, ഡി അഡിക്ഷൻ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ മിഷൻ പ്രവർത്തനങ്ങൾ അനുഗ്രഹകരമായിട്ട് ഇന്ന് നടക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആശ്രമ പ്രസ്ഥാനത്തോടുള്ള തിരുമേനിയുടെ ആഭിമുഖ്യം എടുത്ത് പറയേണ്ടതാണ്. മാരാമൻ കൺവെൻഷൻ പ്രസംഗകനായിരുന്ന സ്റ്റാൻലി ജോൺ സ്ഥാപിച്ച സത്താളാശ്രമം തിരുമേനി ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അനേക പ്രാവശ്യം തിരുമേനി അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ടിബറ്റൻ ബോർഡറിലുള്ള മിഷൻ കേന്ദ്രത്തോടെ ചേർന്ന് സ്റ്റാൻലി ജോൺസിൻ്റെ ആശ്രമത്തിൽ പോകുന്നതിനായിട്ട് തിരുമേനി ഏറെ താല്പര്യപ്പെട്ടിരുന്നു എന്നത് പലർക്കും അറിയാവുന്ന വസ്തുതയാണ്. തിരുപ്പത്തൂർ മാങ്ങാനം ആശ്രമങ്ങളുടെ ഭരണസമിതി അംഗം കൂടിയായിരുന്നു തിരുമേനി. സുവിശേഷം ഭാരതീയ ശൈലിയിൽ എന്ന തിരുമേനിയുടെ വാക്കുകൾ ഭാരതത്തിലെ സഭയും അതിൻ്റെ ദൗത്യവും ദേശീയ സംസ്കാരത്തോടെ ബന്ധപ്പെട്ടതായിരിക്കണം എന്ന വലിയ മെത്രാപ്പുഴുത്തായുടെ ദർശനത്തെ വെളിവാക്കുന്നു. അത് ഈ കാലഘട്ടത്തിന് എത്രയോ സംഗതമാണ്. ആശ്രമ പ്രസ്ഥാനങ്ങൾ ഇനിയും കൂടുതൽ ശക്തി പ്രാപിക്കണം. അനേകരെ അത്തരത്തിലുള്ള ജീവിത ശൈലിക്കായിട്ട് വെല്ലുവിളിക്കണം.
അതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടണം. ഭാഗ്യസ്മരണീയനായ ഈശോമാർ തിമോത്യോസ് തിരുമേനി ആശ്രമ പ്രസ്ഥാനത്തിലൂടെ സഭാ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിത്വമാണ്. ഈ ഇടവയുടെ സഹവികാരി കൂടിയായിരുന്നു തിരുമേനി എന്നത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ സിഹോറ ആശ്രമ അംഗമാണ്, അവിടുത്തെ ആചാര്യയായിരുന്നു എന്നതും ഇത്തരണത്തിൽ സ്മരണീയമാണ്. ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ പ്രധാന ചിന്താവിഷയം ദ മിഷൻ ഓഫ് ദ മാത്തമ ചേർച്ച് ആൻഡ് ദ ന്യൂ ചലഞ്ചസ് ടുഡേ എന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഇത് വളരെ സങ്കടമായിട്ടുള്ള വിഷയമാണ്. ഭാരതത്തിൻ്റെ സമകാലിക പശ്ചാത്തലത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഒട്ടനവധിയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് എതിരെ ഒറ്റയായും കൂട്ടായും നടക്കുന്ന അതിക്രമങ്ങൾ വളരെ ദുഃഖകരമാണ്. വടക്കേ ഇന്ത്യയിലെ പലയിടത്തും മിഷൻ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്, പ്രവർത്തകരെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന വാർത്തകൾ വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആന്ധ്രാപ്രദേശിലുള്ള ഒരു മിഷൻ സെൻ്ററിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസ സാഹചര്യങ്ങളെ നേരിട്ട് കേൾക്കുന്നതിനായിട്ടും ചിലരുമായിട്ടൊക്കെ സംസാരിക്കുന്നതിനായിട്ടൊക്കെ എനിക്കിടയായിട്ട് തീരുന്നുണ്ട്. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനും ഉള്ളതുപോലെ ക്രൈസ്തവ വിശ്വാസികൾക്കുമുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യ ധംസനം നടക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടാൻ മാത്രമേ ഞാൻ സൂചിപ്പിച്ചതായുള്ള ദോഷപ്രവർത്തനങ്ങൾ ഹേതുവായിട്ട് തീരുകയുള്ളൂ. ജനാധിപത്യം എന്ന മഹത്തായ ആശയം നിലനിൽക്കാൻ മത, ജാതി, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാരുടെയും വിശ്വാസം ആർജിക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ. മാത്രമല്ല, ജനാധിപത്യം നിലനിർത്തുവാൻ ബാധ്യസ്ഥരായ എല്ലാ സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നത് മറക്കുവാനായിട്ടും പാടില്ല. ജനാധിപത്യം എന്നത് ആധിപത്യങ്ങളുടെ തകടം മറിക്കുന്ന ഒരു സംസ്കാരമാണ്. ആൾക്കൂട്ടത്തിൻ്റെ ആധിപത്യത്തിനോ വ്യക്തികളുടെ ആധിപത്യത്തിനോ ആശയ ആധിപത്യത്തിനോ അവിടെ സ്ഥാനമില്ല. മറിച്ച് എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന, ജനസഞ്ചയത്തിന് നീതി നടപ്പാക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്നിൻ്റെ ആവശ്യം. അത്തരമൊരു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഉരുത്തിരിയലായി നമുക്ക് പ്രവർത്തിക്കുന്നതിനായി സമർപ്പിതരാകാം. അതോടൊപ്പം തന്നെ സഭയുടെ ദൗത്യ സംബന്ധമായ പുത്തൻ തിരിച്ചറിവുകളും പുനർഭാവനകളും സഭാഗാത്രത്തിൽ നിന്നും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്ന് ദൗത്യ വിചിന്തനങ്ങളിൽ മിഷൻ എന്നതിനേക്കാൾ സ്വീകാര്യത സാക്ഷ്യം എന്ന വാക്കിനാണ്. ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി ദൈവത്തോടെ ചേർന്ന് നിൽക്കുകയാണ് സഭയുടെ സാക്ഷ്യം. സഭാ ദൗത്യത്തെക്കുറിച്ച് ഡേവിഡ് ജെ ബോഷ് എന്ന ചിന്തകൻ പറയുന്നത് ലോക യാഥാർത്ഥ്യങ്ങളെ മാറ്റിമറിക്കാനുള്ള കാര്യക്രമമല്ല സഭയുടെ ശുശ്രൂഷ, മറിച്ച് സ്വയം രൂപാന്തരപ്പെട്ട് സംഗതമാകാനുള്ള ഒരുക്കപ്പെടലാണ്. ലോക യാഥാർത്ഥ്യങ്ങളെ മാറ്റിമറിക്കാനുള്ള കാര്യക്രമമല്ല സഭയുടെ ശുശ്രൂഷ, മറിച്ച് സ്വയം രൂപാന്തരപ്പെട്ട് സംഗതമാകാനുള്ള ഒരുക്കപ്പെടലാണ്. ലോകം അതിവേഗം മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവദാനമായ ജീവൻ്റെ നിലനിൽപ്പ് പണ്ടെങ്ങുമില്ലാത്ത വിധം ഭീഷണി നേരിടുന്നു. സങ്കീർണതകളേക്കാൾ ഏറെയായ ലോക സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ എങ്ങനെ സാക്ഷിക്കാനാവും എന്നതാകണം ആധുനിക കാലഘട്ടത്തിൻ്റെ സഭയുടെ സാക്ഷ്യത്തെ നിശ്ചയിക്കേണ്ടത്. പകർച്ചവ്യാധികൾ, വിദ്വേഷം നിറഞ്ഞ പ്രത്യയ ശാസ്ത്രങ്ങൾ, വെറുപ്പിൻ്റെ ഭാഷകൾ, പുരുഷാധിപത്യം, ജാതീയത, സാംസ്കാരിക ദേശീയത, സ്വേച്ഛാധിപത്യം, സാമ്പത്തിക അനീതി, അസമത്വം, പാരിസ്ഥിതിക അനീതി, മതഭ്രാന്ത്, വിയോജിപ്പ്, ജനാധിപത്യ സിവിൽ സംരംഭങ്ങളുടെ അടിച്ചമർത്തൽ, ഭൂരിപക്ഷവാദം, ന്യൂനപക്ഷങ്ങളുടെ അശാക്തീകരണം, കുടിയേറ്റം, സൈബർ ആസക്തികളും വലകളും, ഡിജിറ്റൽ വിഭജനം തുടങ്ങിയവ
കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാൻ ആവില്ല. പരിസര യാഥാർത്ഥ്യങ്ങളെ ഗൗരവമായി എടുക്കാതെ സംഗതമായ സാക്ഷ്യം സഭയ്ക്ക് സാധിക്കുകയുമില്ല എന്നത് നമുക്ക് ഓർക്കാം. ഒരു കാലഘട്ടത്തിൽ സഭയുടെ സാക്ഷ്യനിർണയത്തിലെ ശാക്തീകരണം അടിസ്ഥാന വിദ്യാഭ്യാസം, ആദര സേവനം, സാമൂഹ്യ സമത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളവയായിരുന്നു. എന്നാൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവതരമാണ്. നമ്മുടെ ഇന്നത്തെ നിലപാടുകൾ ലിംഗസമത്വം, വ്യത്യസ്തകളുടെ ആഘോഷം, പ്രകൃതി സംരക്ഷണം, പൊതു ഇടങ്ങളുടെ ആരോഗ്യകരമായുള്ള വികാസം, ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും വിഭാവന ചെയ്യുന്ന അടിസ്ഥാന അവകാശങ്ങൾ എന്നിവയിൽ ഊന്നിയായിരിക്കണം. നമുക്ക് എങ്ങനെ ചുറ്റുമുള്ള സമൂഹത്തിന് നല്ല അയൽക്കാരനാകാം, നമുക്ക് എങ്ങനെ കൃപയുടെ സമൂഹങ്ങളാകാം. നമ്മളുടെ ദൗത്യ സ്ഥാപനങ്ങൾ, സ്കൂള്, കോളേജ് സമൃദ്ധമായ ജീവൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറുവാനിടയാകുമോ? ശുശ്രൂഷാ കേന്ദ്രങ്ങളിലെ മന്ദിരങ്ങൾ, ആശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ മാറ്റവും ആശ്വാസവും സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണ്ടേ? വെറുപ്പിൻ്റെ കാലത്ത് സമൂലമായ സ്നേഹത്തിൻ്റെ കൂട്ടായ്മകൾ ഉണ്ടാകണം. ലോകത്തിൽ ദൈവത്തിൻ്റെ നീതിയുടെയും സമാധാനത്തിൻ്റെയും ഉത്തേജകമാണ് സഭ. അതിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സഭയ്ക്ക് സാധ്യമായിട്ട് തീരണം. ലോകത്തെയും അതിൻ്റെ മോഹങ്ങളെ ത്യജിച്ച് ക്രിസ്തുവിന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച താപസ ശ്രേഷ്ഠനായ അഭിമന്യ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ സുവിശേഷ ദർശനവും മിഷൻ മാതൃകയും വർത്തമാനകാലത്തെ മിഷൻ പ്രവർത്തനങ്ങളുമായി ചേർത്ത് ചില ചിന്തകൾ പങ്കിടുവാനായിട്ട് ഇന്നത്തെ സമ്മേളനം സഹായമായിട്ട് തീരട്ടെ. ഒരു തപോധനൻ്റെ ലളിതമായ ജീവിതശൈലിയും ഉന്നതമായുള്ള സുവിശേഷ ദർശനവും സമ്മേളിച്ചിരിക്കുന്ന തിരുമേനിയുടെ സ്മരണകൾ ഈ കാലഘട്ടത്തിലും സഭയെയും സമൂഹത്തെയും ചൈതന്യവത്താക്കും എന്നതിന് സംശയമില്ല. അതിനുതകുന്ന ചിന്തകൾ നമ്മിൽ ഉണർത്താൻ തക്ക നേതൃത്വത്തെയാണ് ഈ വർഷവും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മളുടെ സഭാംഗം കൂടിയായ മുഖ്യ പ്രഭാഷക ഡോക്ടർ ഉഷ ടൈറ്റസ് അതിലേക്ക് നമ്മെ നയിക്കും എന്നതിന് എനിക്ക് സംശയമില്ല. ആ വാക്കുകൾ കേൾക്കുന്നതിനായിട്ട് നമുക്ക് കാതോർക്കാം. ഇന്നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ സംഗതമായ സാക്ഷ്യത്തിനുള്ള സമർപ്പണമാണ് സഭയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനായി നമ്മയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. ഈ സമ്മേളനം ഏറെ അനുഗ്രഹമായി നമുക്ക് തീരട്ടെ എന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു തിരുമേനി ഫോർ ദ ഇനാഗ്രൽ മെസ്സേജ്. വീണ്ടും ഒരു ഗാനത്തിനായി കൊയറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലിത്തായുടെയും സഭയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൻ്റെ ഫോക്കസായ 23-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി ദ ലോർഡ്സ് മൈ ഷെപ്പേർഡ് എന്ന ഗാനം ഇപ്പോൾ ആലപിക്കും. Thank you.
ശ്രവണ സുന്ദരമായ സ്വരത്തിൽ 23-ാം സങ്കീർത്തനം ആലപിച്ച കൊയറിന് ഒത്തിരി ഒത്തിരി നന്ദി. ഡോക്ടർ ഉഷ ടൈറ്റസ് IAS, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം ജനറൽ മെഡിസിനിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം 1993-ൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചേർന്നു. കോഴിക്കോട്, പാലക്കാട് എന്നീ ജില്ലകളിൽ കളക്ടറായി സേവനം അനുഷ്ഠിച്ചതിന് ശേഷം ചെന്നൈ IITയിൽ നിന്ന് IITയിൽ രജിസ്ട്രാറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പ്രഥമ വനിതാ കളക്ടർ എന്ന ബഹുമതിയും ഡോക്ടർ ഉഷ ടൈറ്റസിന് സ്വന്തം. കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2021 ഫെബ്രുവരി മുതൽ കേരള സർക്കാർ പുതിയതായി സംയോജിപ്പിച്ച കമ്പനിയായ SAP കേരളയുടെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. മെമ്മോറിയൽ ലെക്ചറിനായി ഡോക്ടർ ഉഷ ടൈറ്റസിനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ ഹിസ് ഗ്രേസ് ദ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത, ഹിസ് ഗ്രേസ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്, മെട്രോപോളിറ്റൻ ഓഫ് ദ നെരണം ഡയോസസ് ഓഫ് ദ മലങ്കര ജേക്കബൈറ്റ്സ് ചർച്ച്, ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് തിരുമേനി, വികാരി ജനറൽമാരെ, സഭാ സെക്രട്ടറി റെവറൻ CV സൈമനച്ചൻ, വെരി റെവറൻ ജോർജ് സക്കറിയ, റെവറൻ തോമസ് മാത്യു, റെവറൻ മോൻസി ഫിലിപ്പ്, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, കോഴഞ്ചേരി മാർത്തോമ ഇടവകയുടെ അംഗങ്ങളെ, വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത, ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്തയെ കുറിച്ച് സുദീർഘമായി ഒരു അനുസ്മരണ പ്രസംഗം നടത്തുകയുണ്ടായി. അതിനോട് കൂട്ടിച്ചേർക്കുവാൻ എനിക്കൊന്നുമില്ല. എങ്കിലും മാർത്തോമ സഭയുടെ ചരിത്രത്തിൽ മെത്രാപ്പോലിത്തയായി ഏറ്റവും ദീർഘമായി സേവനം നിർവഹിച്ചിട്ടുള്ള, സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ പലതും ആരംഭിച്ചിട്ടുള്ള, ആ മിഷൻ പ്രവർത്തനങ്ങളിൽ യേശുവിൻ്റെ ജീവിതവും സ്നേഹവും പ്രതിഫലിപ്പിക്കുവാൻ ഊന്നൽ നൽകിയിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്തയുടെ പേരിലുള്ള ഈ ഒറേഷൻ നടത്താൻ എനിക്ക് ലഭിച്ച ക്ഷണം, അതും സഭയുടെ അഭിമാനമായ കോഴഞ്ചേരി മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തുവാൻ എനിക്ക് നൽകിയ ക്ഷണം ഒരു വലിയ ആദരവായി ഞാൻ കണക്കാക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഒട്ടുമിക്കവരും അടുത്തിടപഴകിയ അസാമാന്യ ലാളിത്യത്തിൻ്റെ ഉടമയായിരുന്ന, ഹൃദയവിശാലത കൊണ്ട്, ദീർഘവീക്ഷണം കൊണ്ട്, ആദർശ ശുദ്ധി കൊണ്ട് ഭാരതത്തെക്കുറിച്ച്, ഭഗവത്ഗീതയെക്കുറിച്ച് ആഴമുള്ള അറിവുകൊണ്ട് അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന തിരുമേനി ഇന്നും നമ്മുടെ ഓർമ്മകളിൽ നിലനിൽക്കുന്നു. ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് പട്ടത്ത് Square 1 എന്നൊരു ബേക്കറിയുണ്ട്. അവിടെയാണ് ഏറ്റവും നല്ല കോഴിക്കട്ട ലഭിക്കുന്നത്. പീഠാനുഭവ വാരത്തോടനുബന്ധിച്ച് നോയമ്പിൻ്റെ 41-ാം ശനിയാഴ്ച ഇന്ന് തയ്യാറാക്കുന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട് ഈ കോഴിക്കട്ടയ്ക്ക്.
When it comes to the mission, the church has more in common with such a Kolkata outlet than we think. Aviyil vevicha thiganya vrthagridiyilulla ettum mridilamaya thuvella nirathilulla oru kolkata nammude vaayil vachonu kadichu ennu sankalpikkuka. ആ വിളയിച്ച ശർക്കരയുടെ മധുരവും തേങ്ങാപ്പീരയുടെ രുചിയും ആ മൃദുലമായ അരിമാവിലൂടെ തുരന്ന് നമ്മുടെ വായിൽ അങ്ങനെ നിറയുന്നു. ഇത്ര സ്വാദിഷ്ടമായ വിഭവം നറിഷസ് അസ് ഇൻ വേയ്സ് വി ഡിഡ് നോട്ട് ഈവൻ നോ വി നീഡഡ് ഇറ്റ്. ഇനി ഈ കട ഫ്രീ ആയിട്ട് എനിക്കിഷ്ടമുള്ള കാലം, ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം കഴിച്ചുകൊള്ളാൻ ഒരു ഓഫർ നൽകിയാലോ? സന്തുഷ്ടരായ ഉപഭോക്താക്കൾ ടിക്ടോക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും വീട് വീടാന്തരം നടന്നും ഈ മഹത്തായ സേവനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും. ഇൻ എ ഓവർ സിംപ്ലിഫൈഡ് മാനർ, ഇത് തന്നെയല്ലേ ദ മിഷൻ? The mission of the church, as Reverend Jameson Pallikunnel writes in his book, Mission and the Liturgy, is to share the gift Jesus is offering freely with the world as it is, extending the incredible hospitality, the sweetness that he shows us who are called to be his with others. മാർത്തോമാ സഭയുടെ മിഷൻ ആരംഭിക്കുന്നത് ദ ഗ്രേറ്റ് കമ്മീഷനിൽ നിന്നാണ്. ടു പ്രൊക്ലെയിം ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് ഓവർ ഓൾ ക്രിയേഷൻ. ആൻഡ് ദിസ് പാരഡൈം, ദ സ്ട്രാറ്റജി ഈസ് ഡെവലപ്ഡ് കോണ്ടെക്സ്റ്റ്വലി. ഇതാണ് ഇന്നും പ്രസക്തം, ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദ മിഷൻ വർക്ക്സ്. വേദപുസ്തകത്തെ പ്രതിപാദിച്ചിട്ടുള്ളത് to make disciples, to heal, to reach out, to bring about a social transformation of Paul, to be ambassadors of Christ, to share his suffering, and to be that love that Jesus showed. The church has incorporated evangelism and church planting within a larger vision of the kingdom. ഇതിൽ ഉൾപ്പെടുന്നു കരയുന്നവരുടെ കണ്ണുനീരൊപ്പിടാൻ, ഏകരായിരിക്കുന്നവരെ അശരണവർക്ക് പിന്തുണ നൽകുവാൻ, അവരെ പരിപാലിക്കുവാൻ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ, ഭൂമിയില്ലാത്തവർക്ക് പാർപ്പിടം നൽകുവാൻ, പാർശ്വലീകരിക്കപ്പെട്ടവർക്ക് മനുഷ്യനായി വളരുവാനുള്ള അവസരങ്ങൾ കൊടുക്കുവാൻ, ഏവർക്കും വിദ്യാഭ്യാസവും ആതുര സേവനവും നൽകുവാൻ, അങ്ങനെ വളരെ സ്തുത്യർഹമായ സേവനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് മാർത്തോമാ സഭ ദൈവത്തിൻ്റെ ആ ദൈവ രാജ്യത്തിൻ്റെ സന്ദേശം മനുഷ്യരുമായി പങ്കുവെക്കുന്നു. എന്നാൽ ഡിമേനി പറഞ്ഞതുപോലെ പലയിടങ്ങളിൽ പല മേഖലകളിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളികളുണ്ട്. തിരുമേനി തന്നെ അത് ഔട്ട്ലൈൻ ചെയ്തു വളരെയധികം. അതിൽ ചിലത് ഞാനൊന്ന് പെറുക്കിയെടുക്കട്ടെ. ഒന്ന്, കൂടി വരുന്ന അസമത്വം, ദി ഇൻക്രീസിങ് ഇനീക്വാളിറ്റി. വെൻ മെഷേർഡ് ഇൻ റിലേറ്റീവ് ടേംസ്, ഗ്ലോബൽ ഇനീക്വാളിറ്റി ബിറ്റ്വീൻ കൺട്രീസ് ഹാസ് ബീൻ ഡിക്രീസിങ്. ഹവെവർ, ഇൻ ആബ്സല്യൂട്ട് ടേംസ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ, ആസ്തികളിൽ, മനുഷ്യ വികസനത്തിൽ, ദ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ അസമത്വം കൂടിയിട്ടുണ്ട്. അസമത്വം വളരുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു ഇക്കണോമിക് ക്രൈസിസ് ആൻഡ് സോഷ്യൽ ക്രൈസിസ്. സാമൂഹിക സംഘർഷങ്ങൾ അതിനാലുണ്ടാവുന്നു. അത് അടുത്ത വെല്ലുവിളിയിലേക്ക് നയിക്കുന്നു, വിച്ച് ഇസ് അസഹിഷ്ണുത, ഇൻടോളറൻസ്. ഇന്ന് ലോകം വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അസഹിഷ്ണുത. താൻ പുലർത്താത്ത, തനിക്ക് സമമല്ലാത്ത
ഒരു ചിന്താഗതി, പെരുമാറ്റം, വസ്ത്രം, മതം, ഭാഷ, സംസ്കാരം നയിക്കുന്നു. ഇത് പുതിയതല്ല. ഹോളോകോസ്റ്റിൽ നാം അത് കണ്ടു. അതിനുശേഷവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാം ഇത് കാണുന്നു. പശു സംരക്ഷണത്തിൻ്റെ പേരിൽ ഇത് നടക്കുന്നു. പുരുഷാധിപത്യം, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള സമീപനം, ഇവയെല്ലാത്തിലും അസഹിഷ്ണുത നിലനിൽക്കുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെയുള്ള ഹെയ്റ്റ് സ്പീച്ചസ്, അതുപോലെ തന്നെ വാട്ട് ദേ കോൾ എ സിനിസ്റ്റർ ഫെനോമിന ഓഫ് വയലൻസ്, ആസൂത്രിതമായിട്ടുള്ള ആക്രമണ പരമ്പര, സിനിസ്റ്റർ ഫെനോമിന ഓഫ് വയലൻസിനെതിരെ ബാംഗ്ലൂരിലെ ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ, നാഷണൽ സോളിഡാരിറ്റി ഫോറം എന്നിവർ സുപ്രീം കോടതിയിൽ ഇന്ന് PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കേസ് നടത്തുകയാണ്. ഇതേ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ മുമ്പാകെയാണ് ഈ കേസ്. ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ അംഗമായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെയാണ് പശു സംരക്ഷണത്തിൻ്റെ പേരിൽ ലിഞ്ചിങ് നടക്കുന്നതിനെതിരെ തെസീൻ പുനവാലയുടെ കേസ് വരുന്നതും 2018 ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നതും. തക്ക സമയത്ത് FIR രജിസ്റ്റർ ചെയ്യുവാൻ, നടപടിയെടുക്കുവാൻ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവരാൻ ആ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കിയോ ഇല്ലയോ എന്നാണ് ഇന്ന് ന്യായപീഠം ചോദിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ PUCL റിപ്പോർട്ടിൽ പറയുന്ന ഛത്തീസ്ഗറിൽ കഴിഞ്ഞ ഒരു വർഷം 600 ആക്രമണങ്ങളുണ്ടായെന്നാണ്. ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി 1000 പേർക്ക് കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ സമരമിരിക്കേണ്ടി വന്നു. ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കാം. ആദ്യ നൂറ്റാണ്ടിൻ്റെ ആരംഭ ഭാഗത്ത് ഹെറോദ് അഗ്രിപ്പ രണ്ട് രാജാവൻ യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബിനെ വാളിട്ട് കൊന്നപ്പോൾ യഹൂദർ പ്രസാദിച്ചു എന്ന് കണ്ട അദ്ദേഹം പത്രോസിനെ ജയിലിൽ അടയ്ക്കുന്നു. ഇൻടോളറൻസ്, സ്കേപ്ഗോട്ട്സ് അന്നും വേണ്ടിയിരുന്നു. പബ്ലിക് ട്രയൽ പെസഹ പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിക്കുന്ന അഗ്രിപ്പ ആ കാരാഗ്രഹത്തിൽ തൻ്റെ നിഴൽ വീണാൽ പോലും സൗഖ്യം ലഭിക്കും എന്ന് വിശ്വസിച്ച ഒരു ജനതയുടെ കാലത്താണ് 16 പേരെ കൊണ്ട് പത്രോസിനെ സൂക്ഷിപ്പിക്കുന്നത്. ആ വെല്ലുവിളി അന്ന് സഭ നേരിട്ടതെങ്ങനെ? അന്ന് സഭ എന്ന പേരിൽ കൂടി വന്നിട്ടേ ഉള്ളൂ. എന്നാൽ പ്രാർത്ഥനയിൽ അനേകം പേർ അർദ്ധരാത്രിയിലും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ കൂടി വന്നു. അവർ ഈ പേഴ്സിക്യൂഷനിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനാണ് പ്രാർത്ഥിച്ചത്. ദ ചേർച്ച് വാസ് ജസ്റ്റ് എ ഫ്ലെഡ്ജ്ലിംഗ് വൺ, ബട്ട് ദ റെസ്പോൺസ് ഓഫ് ദ ബിലീവേഴ്സ് വാസ് ഓസം ആൻഡ് ടൈംലി ആൻഡ് എക്സാക്ട്ലി വാട്ട് ജീസസ് ടോട്ട്, ടു പ്രേ വിതൗട്ട് സീസിങ്. വേദപണ്ഡിതർ പറയുന്നത് ആ വിശ്വാസികൾ അന്ന് പ്രാർത്ഥിച്ചതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ആണ് യേശുക്രിസ്തു ഗെത്സെമനെയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഉപയോഗിക്കുന്ന അതേ പദം. ആ പ്രാർത്ഥനയുടെ തീവ്രത, ഫുള്ളി സ്ട്രെച്ച്ഡ് ഇൻ പ്രെയർ എന്നാണ് വേറൊരു ട്രാൻസ്ലേഷൻ. ഒരു കയറ് വരിഞ്ഞ് മുറുക്കി കെട്ടിയതുപോലെയുള്ള മണിക്കൂറുകളോളമുള്ള പ്രാർത്ഥന. ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതുപോലെ, പക്ഷേ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. കരുതിക്കൂട്ടിയ ആക്രമണങ്ങൾ നിൽക്കണമെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ കാരാഗ്രഹത്തിൽ അകപ്പെടുന്നവർ പത്രോസിനെ പോലെ ഉറങ്ങണമെങ്കിൽ, അത്ഭുതകരമായ വിടുതൽ സംഭവിക്കണമെങ്കിൽ, ന്യായപീഠത്തിന് മുമ്പിൽ ന്യായം ലഭിക്കണമെങ്കിൽ,
വിധവനായാധിപനെ അസഹ്യമാക്കിയതുപോലെയുള്ള ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അനേകം പേർ രാപ്പകൽ ചെയ്യുവാൻ സഭയും മിഷനും നേതൃത്വം നൽകേണ്ടതുണ്ട്. അന്ന് പത്രോസിനും പൗലോസിനും അപ്പോസ്തലന്മാർക്കും എല്ലാം അനുഭവിക്കേണ്ടി വന്നു പീഡനം. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുന്നത് യോഗ്യരെന്നെണ്ണുവാൻ തയ്യാറായതുകൊണ്ട് ശിഷ്യന്മാർ പെരുകി വന്നു. ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രോപൊലീത്തായുടെ ജീവിതത്തിൽ അദ്ദേഹം തന്നെ പറയുന്നതും അത് തന്നെയാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ട് ധാരാളമുണ്ടായിരുന്നു. ഹിസ് ലൈഫ് വാസ് ഫുൾ ഓഫ് ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം, ആ കൃപയിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് അത് ഓവർകം ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, an amazing Kerala Christian bishop who wears khadi and has a respect for the Bhagavad Gita. പീഡനം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്നും അന്യമാകുന്നില്ല. എല്ലാവരും ഒരേ രീതിയിലുമല്ല ചരിത്രത്തിൽ പീഡനം അനുഭവിച്ചിട്ടുള്ളത്. യേശുക്രിസ്തു തന്നെ പീഡനം സഹിക്കുമെന്നും ന്യായ ദിവസത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിഷൻ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയല്ല, പിന്നെയോ ആ കോണ്ടെക്സ്റ്റ് എന്തെന്ന് മനസ്സിലാക്കി റീട്വീക്ക് ചെയ്യുക, അതുപോലെ തന്നെ ട്വീക്ക് ചെയ്യുക, അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുക ധൈര്യപ്പെട്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന വ്യവഹാരത്തിൽ സഭ കക്ഷി ചേരണമോ ഇല്ലയോ, ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയിൽ താല്പര്യമുള്ള ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സ്ത്രീകളെ പുരോഹിതരാക്കണോ? നമ്മുടെ വിദ്യാലയങ്ങളിലും ആതുര സ്ഥാപനങ്ങളിലും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പണം സമാഹരിക്കണോ? ഇവിടെയാണ് ഇഷ്യൂസ് ശരിയാം വണ്ണം വിശകലനം ചെയ്യുന്ന ടിങ്ക് ടാങ്ക്സിൻ്റെ പ്രസക്തി. മാർത്തോമ സഭയ്ക്കുമുണ്ട് നാല് സ്റ്റഡി സെൻറ്റേഴ്സ്. ദ ജോസഫ് മാർത്തോമ മെമ്മോറിയൽ സ്റ്റഡി സെൻറ്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് അറ്റ് അണ്ണാനഗർ, ദ തോമസ് മാർ അത്തനേസിയസ് മെമ്മോറിയൽ ഓറിയൻ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ, സി പി മാത്യു മെമ്മോറിയൽ എക്കണോമിക് എക്യൂമെനിക്കൽ സ്റ്റഡി സെൻറ്റർ, യുഹാനാൻ മാർത്തോമ സ്റ്റഡി സെൻറ്റർ അറ്റ് മണന്തല. വെബ്സൈറ്റിൽ നാം നോക്കുകയാണെങ്കിൽ ടി എം എ എം സ്റ്റഡി സെൻറ്ററിൻ്റെ വെബ്സൈറ്റാണ് ഏറ്റവും വൈബ്രൻ്റ് ആൻഡ് ഡൈനാമിക്കായിട്ട് കാണുന്നത്. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഡയറക്ടറിനെ ഒരു അഭിവാദ്യം ചെയ്യേണ്ടതുണ്ട്. വിവിധ സെമിനാറുകൾ, ഡയലോഗ്സുകൾ നാം നടത്തുന്നു. പക്ഷേ നാം ഡിസ്കഷന് വേണ്ടിയുള്ള വർക്കിംഗ് പേപ്പേഴ്സ്, ഡിസ്കഷൻ പേപ്പേഴ്സ്, പോളിസിക്കുതകുന്ന രീതിയിലുള്ള വിശകലനം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. We have study centers that are more of a research center that adds to the body of knowledge. Think tanks, allengil vichara kendrangal, bring out independent analysis of an issue that is related to systems, intercommunity relations, the changing contexts and the changing responses. അതുകൊണ്ട് തന്നെ തിങ്ക് ടാങ്ക്സ് ക്യാൻ മീഡിയേറ്റ് ബിറ്റ്വീൻ പോളിസി മേക്കേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ്. ഇപ്രകാരമുള്ള തിങ്ക് ടാങ്ക്സിൻ്റെ എണ്ണവും അവർ പ്രവർത്തിക്കുന്ന മേഖലകളും ഒരു സമൂഹത്തിൻ്റെ ഓപ്പണ്നെസ്സാണ് സൂചിപ്പിക്കുന്നത്. മാർത്തോമ സഭ ഏറ്റവും ജനാധിപത്യപരമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സഭയാണ്. ഇടവക തൊട്ട് ഏറ്റവും മുകളിലത്തെ കൗൺസിൽ വരെ സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോലും ജനാധിപത്യത്തിൽ വിശകലനം ആവശ്യമാണ്. പോളിസി മേക്കിംഗ് സഹായിക്കുവാൻ വി നീഡ് എവിഡൻസ് ബേസ്ഡ് അനാലിസിസ്. കഴിഞ്ഞ വർഷത്തെ നൊബൽ പ്രൈസ് വിന്നേഴ്സായിട്ടുള്ള എസ്തർ
എസ്തർ ഡഫ്ലോയും അഭിജിത് ബാനർജിയുടെയും നോബൽ പ്രൈസ് വിൻ ചെയ്തത് തന്നെ ഇതിൻ്റെ ബേസിസിലാണ്. എവിഡൻസ് ബേസ്ഡ് ഇൻ്റർവെൻഷൻസ്. തിങ്ക് ടാങ്ക്സിൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവരണം, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി വേണം. തീർച്ചയായിട്ടും ഇപ്രകാരം പോളിസി മേക്കിങ്ങിന് ഉതകുന്ന വിചാര കേന്ദ്രങ്ങളായി മാറണമെങ്കിൽ നമ്മുടെ സ്റ്റഡി സെൻറ്റേഴ്സിനൊരു കോർപ്പസ് ഫണ്ട് വേണം. നാലാമതായിട്ടുള്ള ചലഞ്ച്, ദ മിഷൻ ഫേസസ് എ ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ്. ഇതും പുതിയ വെല്ലുവിളിയല്ല. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രമാണ്, 141.7 crore ജനങ്ങൾ. എന്നാൽ അതിൽ ക്രിസ്ത്യാനികളോ വെറും 2.78 crore മാത്രം. ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നവർ. ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഓർ ദി ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ബോൺ ടു എ വുമൺ ഇൻ ഹർ ലൈഫ് ടൈം ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ 1.88 ആണ്. ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അത് 2. ഈ വെല്ലുവിളിയെ എങ്ങനെ നാം നേരിടും? കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കുവാൻ യാചിച്ചുകൊണ്ടും വയൽവേലകളിൽ ഇന്ന് കൊയ്ത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വളരെ പിന്തുണ നൽകിയും മാർത്തോമാ സഭയ്ക്ക് സ്വന്തമായ ദേവാലയങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് അവർ മറ്റ് സഭകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു പോന്നു. മിഷൻ പ്രവർത്തനങ്ങളിലും സുവിശേഷ വേലയിലും ഇപ്രകാരം സഹകരണം സാധിക്കുമോ? വിവിധ ഇടപെട ഇതിനോട് എപ്പോഴും ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സിനോടുകൂടി ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമാണ് ഷോർട്ടേജ് ഓഫ് ഫിനാൻസസ്. പക്ഷേ ഇന്ന് മാർത്തോമാ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പുലാത്തിയിൽ തൊട്ട് പല ഇടവകൾ തോറും നാം നടക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന സിവിൽ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ മാർത്തോമാ സഭയ്ക്കൊരു വൻ ലോട്ടറി ദൈവം നൽകിയെന്നേ തോന്നുകയുള്ളൂ. പള്ളികൾ വലുതാക്കുകയാണ്. എപ്പോഴാണ് വലുതാക്കുന്നത്? കോവിഡ് കാലത്ത്. ഇവിടെ മക്കളും കൊച്ചുമക്കളും ആയിട്ട് കല്യാണം കഴിക്കാത്തവർ, യുവാക്കൾ, 18 കഴിഞ്ഞവർ യു കെയിലേക്ക്, കാനഡയിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക് തങ്ങളുടെ ഭാവി ജീവിതം മുഴുവൻ അവിടെ ചെലവഴിക്കാൻ പോകുന്ന അവസരങ്ങളിൽ അതിന് പറയുന്ന ജസ്റ്റിഫിക്കേഷനോ ഓർഫണേജും ഓൾഡ് ഏജ് ഹോമും പണിയാൻ വേണ്ടി ഇവിടെ 100 നാം കത്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഒരു മെഴുകുതിരി ആവശ്യമുള്ള ഇടങ്ങളുണ്ട്. ആ മെഴുകുതിരി അവിടെ പോയി കത്തിക്കേണ്ടത് മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ വയൽവേലകളിൽ തന്നെ അവർക്ക് വേണ്ട മെഡിക്കൽ ആവശ്യത്തിനുള്ള പണം. ന്യായപീഠത്തിന് മുമ്പിൽ വരുമ്പോൾ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ വ്യവഹാരം നടത്തുവാൻ കഴിവുള്ളവരെ ഏർപ്പാട് ചെയ്യാനുള്ള കോർപ്പസ്. തീർസേവനം അനുഷ്ഠിച്ചതിന് ശേഷം സഭയ്ക്ക് വേണ്ടി ജീവിതത്തിൻ്റെ അവസാനം വരുമ്പോഴുള്ള ആരോഗ്യ പരിപാലനത്തിന് വേണ്ട ഇൻഷുറൻസ് പരിരക്ഷ. നാദുരാലയങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ നൂതനമായ ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യർ ഇന്ന് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എക്സലൻ്റ് സർവീസ് കൊടുക്കേണ്ട ആവശ്യകത. ഞാൻ ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇതിൻ്റെ ഏറ്റവും സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ അത് വിട്ടുവീഴ്ച ഉള്ള ടെക്നോളജിയുടെ വളർച്ചയാണ്. ചാറ്റ് GPT 2 മുമ്പ് ന്യൂയോർക്ക് ബാർ എക്സാം എഴുതിയ അതിലതിന് B- ഗ്രേഡാണ് കിട്ടിയതെന്നും 2 കഴിഞ്ഞപ്പോൾ അപ്ഗ്രേഡഡ് വേർഷനിൽ കൂടെ A grade ലഭിച്ചു എന്നും നാം വായിച്ചിട്ടുണ്ടല്ലോ. ഈ ടെക്നോളജിയോട് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ എപ്രകാരം നാം അഡാപ്റ്റ് ചെയ്യുന്നുവോ,
എന്നത് നമ്മുടെ സമൂഹത്തിലെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ അറ്റ് ഹോം എന്ന മലയാളം ചിത്രത്തിൽ ടെക്നോളജി തൻ്റെ ജീവിതത്തിലേക്ക് വളരെ താമസിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ ഏകാന്തത, വ്യഥ വളരെ മനോഹരമായി ഇന്ദ്രൻസ് ചിത്രീകരിച്ചത് നാം കണ്ടിട്ടുണ്ടല്ലോ. ബിസിനസ് ലോകത്ത് ഡിസ്റപ്റ്റീവ് ടെക്നോളജീസ് ഒരു ഇരുട്ടടി പോലെയാണ് പലരെയും തെറിപ്പിച്ചിട്ടുള്ളത്. അത് യൂബർ ഓല മാത്രമല്ല, അടുത്തിടെ നിങ്ങളെല്ലാം കേട്ട് കാണും ബ്രോക്കർമാർ ഒഴിവാക്കിയിട്ടുള്ള നോ ബ്രോക്കർ എന്ന അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം. കമ്പനീസ് ആൻഡ് എംപ്ലോയീസ് ആൻഡ് സിറ്റിസൺസ് ദാറ്റ് ആർ അണ്ടർ പ്രിപ്പയർഡ് ആൻഡ് അൺവില്ലിംഗ് to make to learn and adapts will fail. Nokia company's katha business schools le oru case study aanu nammellam palarku ariyam. Nammude ellam aadyathe mobile phone was a Nokia phone. Avaru 98 il thanne market share pidichu. 2003 ilana avarude ethavum ബെസ്റ്റ് സെല്ലിംഗ് മോഡലായിട്ടുള്ള നോക്കിയ 1100 ഇറക്കിയത് 2000 ഉള്ളായിരുന്നു. ആവശ്യമുള്ളത് എഫിഷ്യൻ്റ്, പെട്ടെന്ന് കാര്യങ്ങൾ നേടാവുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സെൻട്രിക് പ്ലാറ്റ്ഫോമായിരുന്നു. നോക്കിയ മാനേജ്മെൻറ്റ് അത് മനസ്സിലാക്കിയില്ല. ആ മൈക്രോസോഫ്റ്റ് അക്വയർ ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രസ് കോൺഫറൻസ് നോക്കിയ CEO സ്റ്റീവ് ബോൾമ പറഞ്ഞ വാചകം ഇസ് ക്ലാസിക്. വി ഡിഡ് നോട്ട് ഡു എനിത്തിങ് റോങ് ബട്ട് സംഹൗ വി ലോസ്റ്റ്. ശരിയാണ്, അവർ നിയമത്തെ തെറ്റിച്ചിട്ടില്ല, ബട്ട് ദി മിസ്ഡ് ഔട്ട് ഓൺ ദ ലേണിംഗ്, ദി മിസ്ഡ് ഔട്ട് ഓൺ ദ ചേഞ്ചിങ് ആൻഡ് സോ ദി ലോസ്റ്റ് ഔട്ട് in a competitive market. Dr. Alexander Marthoma Valiya Metropolita oru vaadu varsham joli cheyidathu vidyabhyasa mekhalayilana. Oru adhyapakanayi training kaiyinu 12 varsham CMS high schoolil adhyapakanayi. Adinu shesham adeham achanayathinu shesham തിരുവല്ല മാർത്തോമ കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പളായിരുന്നു. മാർത്തോമ സഭ ആദ്യം വിദ്യാഭ്യാസ മേഖല ആസ് എ മിഷൻ പ്രവർത്തനം ഊന്നൽ നൽകിയത് പ്രൈമറി സ്കൂളുകളിലാണ്. പ്രൈമറി സ്കൂളുകൾ തുടങ്ങാനുള്ള കാരണം റെവറൻ KE ഉമ്മൻ പറയുന്നത് ഇപ്രകാരം: സഭാ അംഗങ്ങൾക്ക് വേദപുസ്തകം വായിക്കുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുക, അതിലൂടെ ഇവർക്കും കൂടി വേദപുസ്തകം വായിക്കാൻ സാധിക്കുക. അങ്ങനെ 120 പ്രൈമറി സ്കൂളുകൾ സ്ഥാപിച്ചു. പിന്നീട് കോളേജുകൾ തുടങ്ങി. എന്തുകൊണ്ടാണ് കോളേജുകൾ തുടങ്ങിയത്? സഭാ ഡയറക്ടറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരം: ക്രൈസ്തവ അധ്യാപകർ നേതൃത്വം കൊടുത്ത് ഒരു ക്രിസ്തീയ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനായിട്ട്. ഇന്ന് സഭയ്ക്ക് ഏകദേശം 14 കോളേജുകളുണ്ട്. ഞാനും തിരുവല്ല മാർത്തോമ കോളേജിലെ മുൻ പ്രിൻസിപ്പളായ ഡോക്ടർ രജി മാത്യുവിൽ കൂടി നമ്മുടെ 5 കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ എൻറോൾഡ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. ഇവയിലൊന്നും A+ കോളേജില്ല, മുന്തിയ പ്ലേസ്മെൻറ്റ് റെക്കോർഡുകളുമില്ല. തിരുവല്ല മാർത്തോമ കോളേജ് 2021 604 പേര് പഠിക്കാൻ ചെന്നപ്പോൾ കഴിഞ്ഞ വർഷം അത് 531. കോഴഞ്ചേരി കോളേജിലാണ് ഏറ്റവും കൂടുതൽ കുറവെന്ന് തോന്നുന്നു. 675 പേര് ജോയിൻ ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം 504 എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ 445 നിന്ന് 363. പെരുമ്പാവൂരിൽ 274 നിന്നും 155. And it is not the shortfall that is disconcerting, but the absence of Christian students, especially in the hostel. കുട്ടികൾ എവിടെയാണ്? നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾ വളരെ കുറവാണ് ഇപ്പോൾ ഉള്ളത്. I told you about the total fertility rate.
രണ്ടാമത് 18 വയസ്സാവുമ്പോൾ ഉടനെ തന്നെ കുട്ടികൾ നേരത്തെ ചെന്നൈ ബാംഗ്ലൂരിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ യു കെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവർ പറയുന്ന കാരണം എന്തുവാ, കോളേജിൽ ക്യാമ്പസിലെ ആംബിയൻസ് എതിരാണെന്ന്. വി സ്റ്റാർട്ടഡ് ദിസ് മിഷൻ സെയിങ് വി വിൽ ബ്രിങ് ആൻ ആംബിയൻസ് ദാറ്റ് ഇസ് ക്രിസ്ത്യൻ ഇൻ നേച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ് ആർ സെയിങ് ദിസ് ഇസ് നോ ആംബിയൻസ് ദേ വോണ്ട് എ ഡിഫറെൻറ്റ് കൾച്ചർ. 30 ലക്ഷവും മറ്റും കടമെടുത്താണ് ഇവർ പോകുന്നത്. നമ്മുടെ കോളേജുകളിൽ ഇവരെ ആകർഷിക്കുവാൻ നമുക്ക് എക്സലൻസ് കൊണ്ടുവരണം. നമ്മുടെ കോളേജുകളിൽ ഇവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കത്തക്ക രീതിയിൽ അഡീഷണൽ കോഴ്സസ് കൊടുക്കണം. ഇപ്പോൾ നൈപുണ്യത്തിനാണ് ജോബ് മാർക്കറ്റിൽ ഊന്നലുള്ളത്. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് പ്രകാരം 50.4% യുവാക്കൾ മാത്രമേ എംപ്ലോയബിൾ ആയിട്ടുള്ളൂ. ഈ ആവശ്യമായ ക്രിട്ടിക്കൽ സ്കിൽസ് കൊടുക്കുവാൻ, ഏറ്റവും മുന്തിയ ടെക്നോളജി കൊടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ആ മിഷൻ പ്രവർത്തനത്തിന് നാം ഉയർത്തേണ്ടതുണ്ട്. സർക്കാർ ഇപ്പോൾ പ്രൈവറ്റ് അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ബില്ലിനെ കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് ആദ്യമായിട്ട്. അങ്ങനെയെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റോടുകൂടി ഇവയെല്ലാം കോർത്തിണക്കി മിഷൻ മനോഭാവമുള്ള ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കണോ വേണ്ടയോ, ഇതും ഒരു തിങ്ക് ടാങ്ക് വിശകലനം ചെയ്ത് പോളിസി മേക്കിങ്ങിനായിട്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആ കാലഘട്ടത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. ഇന്നും പലതും ഓൾമോസ്റ്റ് ഓൾ റെലവൻ്റ് ആണ്. പക്ഷേ ദ വേ വി ബ്രിങ് ഇറ്റ് ഔട്ട്, ദ വേ വി സ്ട്രാറ്റജൈസ് മാറ്റേണ്ടതുണ്ട്. ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത കണക്കിൽ പ്രാവീണ്യമുള്ള മാന്യദേഹമാണ്. അദ്ദേഹം പഠിപ്പിച്ച സബ്ജക്റ്റ് കണക്കായിരുന്നു. ചെറിയ ക്ലാസ്സിൽ നാം പഠിക്കുന്ന ഒരു ഇക്വേഷനുണ്ട്, 0.8 × 0.2 is equal to 0.16. വെരി സിമ്പിൾ ഇക്വേഷൻ. 0.8, 0.2 ഗുണിച്ചാൽ 0.16 ലഭിക്കും. രണ്ടും പോസിറ്റീവ് നമ്പേഴ്സാണ്, 0.8 and 0.2. Yet the product is smaller than either. And why is that so? Because we are operating at fractions. And when we operate at fractions, we compromise on the output. And that is exactly what many of us do in life. Zoom meeting നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ നെറ്റ് സർഫ് ചെയ്യും. When we work, we think of home. When we are at home, we think of work. When we exist in this in-between state, we are operating constantly at a fraction of what we are capable as our creator made us. മിഷൻ പ്രവർത്തനത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ ബിസിനസ് ആസ് യൂഷ്വൽ ആറ്റിറ്റ്യൂഡ് നമുക്ക് എടുക്കുവാൻ സാധിക്കില്ല. പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെയുള്ള മനസ്സോടെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇൻ എ ഫുൾ കമ്മിറ്റ്മെൻറ്റ് റാദർ ദാൻ എറ്റ് എ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ഷൻസ്. നമ്മുടെ there are many things wrong with countries. There are many things wrong with our own country. But we have a wonderful constitution. ആ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 51A it calls on every citizen to work excellently in every field of individual and collective action so that the nation constantly rises to higher levels of endeavor and achievement. നമ്മുടെ പൗലോസ് നമ്മുടെ വേദപുസ്തകം പറയുന്നതും
ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലീത്തായുടെ ജീവിതത്തിലൂടെ നാം കാണുന്ന സന്ദേശവും ഇത് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും, സഭാവിശ്വാസികൾക്കും സഭാ നേതൃത്വത്തിനും തീർച്ചയായിട്ടും കമ്മിറ്റഡായിട്ട് വെല്ലുവിളികൾ മനസ്സിലാക്കുവാൻ, വെല്ലുവിളികൾ അപഗ്രഥനം ചെയ്യുവാൻ, അവയെ ശരിയാം വണ്ണം നേരിടുവാൻ, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഏറ്റവും നന്നായി പ്രവർത്തിക്കുവാൻ, പ്രതിവിധിക്ക് ആവശ്യമുള്ള യാചനകൾ രാപ്പകൽ നൽകുവാൻ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലീത്തായുടെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ. ദൈവം സഭയെ, നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൂടി വരുന്ന അസമത്വം, അസഹിഷ്ണുത, എക്കണോമിക് സോഷ്യൽ ക്രൈസിസ് എന്ന വെല്ലുവിളിയിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുകയാണ്. അങ്ങനെ ഓരോ വെല്ലുവിളികളെയും അക്കമിട്ട് നമ്മുടെ മുമ്പിൽ നിരത്തി കാണിച്ചു. ഇന്ന് സഭയുടെ മിഷണറി ദൗത്യം ഈ വെല്ലുവിളികളെ, ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുത്ത് നമ്മുടെ കാലം ചെയ്ത അലക്സാണ്ടർ തിരുമേനിയുടെ ജീവിത ദർശനം ഉൾക്കൊണ്ട് ഇതിനെ തരണം ചെയ്യുവാൻ നമ്മൾ ഓരോ വിശ്വാസികളും മുന്നോട്ട് വരണമെന്ന് നമ്മുടെ മെമ്മോറിയൽ ലെക്ചറിലെ സന്ദേശം നമുക്ക് പ്രദാനം ചെയ്യുന്നു. മാർത്തോമാ സഭയുടെ ദൗത്യം, ഇന്നിൻ്റെ പുതിയ വെല്ലുവിളികൾ എന്ന വിഷയത്തെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹൃദ്യമായി അവതരിപ്പിച്ച് നമ്മളെ ചിന്തയിലാക്കിയ, നമ്മെ കേൾപ്പിച്ച ബഹുമാനിയായ ഡോക്ടർ ഉഷ ടൈറ്റസിൻ്റെ വാക്കുകൾക്ക് നന്ദി. മലങ്കര യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസന അധിപൻ ഡോക്ടർ ഗീവർഗിസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്ത, പാർശ്വവൽക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയും ദരിദ്രരുടെ ശബ്ദമായും നവമാധ്യമങ്ങളിലൂടെയും ഏറെ ശ്രദ്ധേയനായ മേൽപ്പട്ടക്കാരൻ അഭിവന്യ തിരുമേനി, മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അഭ്യുതകാംക്ഷിയും അടുത്ത സ്നേഹിതനുമാണ്. സന്ദേശം നൽകുന്നതിനായി അഭിവന്യ തിരുമേനിയെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. യോഗത്തിൻ്റെ അധ്യക്ഷൻ, മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനുമായ ഹിസ് ഗ്രേസ് ദ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി, യോഗത്തിൽ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന അഭിവന്യ പിതാവായ ഏബ്രഹാം മാർ പൗലോസ് തിരുമേനി, ഇന്ന് മെമ്മോറിയൽ ലെക്ചർ നടത്തിയ ഡോക്ടർ ഉഷ ടൈറ്റസ് ഐ എ എസ്, വേദിയിലും സദസ്സിലുമുള്ള വികാരി ജനറൽ അച്ഛന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നേരം ഒത്തിരി വൈകി എന്നറിയാം. രണ്ട് പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ കേട്ടുകഴിഞ്ഞു എന്നും അറിയാം. എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ആമേൻ എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമായിരുന്നു. അല്ല, 5 മിനിറ്റെങ്കിലും പറയണമെന്ന് സംഘാടകർ നിർദ്ദേശിച്ചുകൊണ്ട് മാത്രം 1-2 വാക്കുകൾ കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അഭിവന്യ ക്രിസോസ്റ്റം വലിയ തിരുമേനിയെയും അഭിവന്യ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനിയെയും എനിക്ക് നേരിട്ടറിയുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മെത്രാപ്പോലീത്ത തിരുമനസ്സുമായിട്ടും അങ്ങനെ ഒരു ആത്മബന്ധം എനിക്കുണ്ട്. എന്നാൽ ഇന്ന് നാം സ്മരിക്കുന്ന അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലീത്ത എനിക്ക് വ്യക്തിപരമായി അടുപ്പമുണ്ടായിരുന്നില്ല. കേട്ടും വായിച്ചുമുള്ള അറിവാണ് അലക്സാണ്ടർ തിരുമേനിയെക്കുറിച്ച് എനിക്കുള്ളത്. അദ്ദേഹത്തെ അടുത്തറിയുവാനും അടുത്ത് ഇടപഴകുവാനും സാധിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധമാണ് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചും കേട്ടും അറിഞ്ഞപ്പോൾ തോന്നുന്നത്. നമ്മൾ പിതാക്കന്മാരെ ഹോളി ഫാദർ എന്ന് സംബോധന ചെയ്യാറുണ്ട്. അതിനർഹരായവരുമുണ്ട്,
അനർഹരായിട്ടുള്ളവരും ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഒരു ഹോളി ഫാദർ എന്ന് വിളിക്കാവുന്ന പരിശുദ്ധി, ആ വാക്ക് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്നത്, ഹോളിനെസ്, പരിശുദ്ധി ഉണ്ടായിരുന്ന ഒരു പിതാവിനെയാണ് നാം അനുസ്മരിക്കുന്നത്. പ്രാർത്ഥന കൊണ്ടും ധ്യാനം കൊണ്ടും പരിശുദ്ധി നേടിയ ധാരാളം പേരുണ്ട്, എന്നാൽ ജീവിതം കൊണ്ട് പരിശുദ്ധി നേടിയ ഒരു ചുരുക്കമാണ്. അതല്പം കൂടെ പ്രയാസമാണ്. പ്രാർത്ഥനയോടും ധ്യാനത്തോടൊപ്പം സാമൂഹികമായ പ്രതിബദ്ധതയിലൂന്നിയ ജീവിത സമർപ്പണം കൊണ്ട്, ജീവിതശൈലി കൊണ്ട് പരിശുദ്ധി നേടുക എന്നുള്ള ഒരു വലിയ നേട്ടമാണ് ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ മെത്ര പുലിത്ത നേടിയത് എന്ന് ഓർക്കുന്നത് ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഉചിതമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ ഭാഗമായിരിക്കുന്ന യാക്കോബായ സഭയുടെ കാലം ചെയ്ത ബസേലിയോസ് പൗലോസ്ഥിതിയൻ കാതോലിക്ക ബാവായുടെ സഹപാഠിയും സതീർത്ഥ്യനുമായിരുന്നു അലക്സാണ്ടർ തിരുമേനി. യു സി കോളേജിലാണോ സി എം എസ് കോളേജിലാണോ ഒരുമിച്ച് പഠിച്ചതെന്ന് എനിക്ക് അത്ര നിശ്ചയമില്ല, എങ്കിലും അവരൊരുമിച്ച് പഠിച്ചവരാണ്. രണ്ടുപേരും ഒരുപോലെ പരിശുദ്ധരമായിരുന്നുവെന്ന് അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ പരിശുദ്ധിക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഹാഗിയോസ് എന്നാണ്. ഇവിടെ പുതിയ നിയമ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഭയത്തോടും മുറയിലോടു കൂടിയാണ് പറയുന്നത്, മൈ ഗ്രീക്ക് ഈസ് ഗോൺ റാസ്റ്റി, ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ഹാഗിയോസ് എന്ന വാക്കിൻ്റെ പരിശുദ്ധി, ഹോളി, സെയിൻലി എന്നൊക്കെ നമ്മൾ പരിഭാഷപ്പെടുന്ന വാക്കിൻ്റെ മൂല അർത്ഥം, റൂട്ട് മീനിങ്, ടു ബി ഡിഫറെൻ്റ്, ടു ബി ഡിസ്റ്റിങ്ക്ട്, ടു ബി യുണീക്ക് എന്നാണ്. അപ്പോൾ പരിശുദ്ധി നേടുക, പരിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തരാകുക എന്നാണ് അർത്ഥം. അലക്സാണ്ടർ തിരുമേനി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു തിരുമേനിയായിരുന്നു. ഈ വാസ് എ ബിഷപ്പ് വിത്ത് എ ഡിഫറൻസ്. ആ വ്യത്യാസം എന്താണെന്ന് നമ്മൾ കേട്ട രണ്ട് പ്രസംഗങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ലാളിത്യം, സിംപ്ലിസിറ്റി ഇൻ ലൈഫ്. ട്രെയിനിൽ രണ്ടാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പിതാവിനെ നമുക്ക് ഈ കാലത്ത് സങ്കല്പിക്കുക അസാധ്യമാണ്. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന, ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് അന്ന് കിട്ടിയ കൈമുത്തുകൾ നോക്കിയിട്ട് അതിൻ്റെ പുറത്ത് കൃത്യമായ അഡ്രസ്സ് എഴുതി ഉറങ്ങുന്നതിന് മുമ്പ് മറക്കാതെ സഭാ സെക്രട്ടറി ഏൽപ്പിക്കുന്ന ഒരു പിതാവ് വ്യത്യസ്തനായിരുന്നു. മിതമായ ഭക്ഷണം കഴിച്ച്, ഖദർ വസ്ത്രം ധരിച്ച്, കീറിപ്പോകുന്ന ഉടുപ്പ് തന്നെത്താൻ തുന്നി ജീവിച്ച ഒരു പിതാവ് വ്യത്യസ്തനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വ്യത്യസ്തത കൊണ്ട് പരിശുദ്ധി പ്രാപിച്ച ഒരു പിതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് നമുക്കൊക്കെ ഒരു വെല്ലുവിളിയാവണം. ഈ കാലത്ത് പിതാക്കന്മാരും സഭാ നേതൃത്വവും ഒക്കെ ഒത്തിരി വിചാരണ നേരിടുന്ന ഒരു കാലത്ത് അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെ അനുസ്മരണം നമുക്കൊക്കെ, ഞാനുൾപ്പെടെയുള്ളവർക്ക്, ഒരു പാഠഭേദമായി, ഒരു വെല്ലുവിളിയായി ശേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇംഗ്ലണ്ടിലെ ഒരു സായിപ്പ് മിഷണറി അദ്ദേഹത്തിൻ്റെ മിഷണറി ബോധ്യത്തിൽ നിന്ന് ആഫ്രിക്കക്കാരെ ക്രിസ്ത്യാനികളാക്കുവാനായിട്ട് ഒരു ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് കടന്നിരുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മാത്രമേ അറിയാവുള്ളൂ, ആഫ്രിക്കക്കാർക്ക് ഇംഗ്ലീഷ് അറിയത്തുമില്ല, അവർക്ക് അവരുടെ ആഫ്രിക്കൻ ഭാഷ മാത്രമാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വാസ് എൻ ഇഷ്യൂ, ഇറ്റ് വാസ് എ ചാലഞ്ച്. സുവിശേഷം അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് മിഷണറിക്ക് സാധിച്ചില്ല. അവസാന കുറച്ച് നാളുകൾ കൊണ്ട് രണ്ട് മൂന്ന് വാക്കുകളൊക്കെ പറഞ്ഞ്, ഗോസ്പൽ, ജീസസ് ക്രൈസ്റ്റ്, അത്രയൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഗോസ്പൽ പഠിപ്പിക്കാൻ വന്നതാണ്, യേശു ക്രിസ്തുവിനെ കാണിക്കാൻ വന്നതാണ്, ഐ ഹാവ് കം ടു ഷോ യു ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് കേട്ട ആഫ്രിക്കക്കാരെ മിഷണറിയോട് ചോദിച്ചു, ജീസസ് ക്രൈസ്റ്റ്? ഇങ്ങനെ കൈ കാണിച്ച് ആ മിഷണറി സായിപ്പിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവർ കുറേ നേരം നടത്തി ഒരു പള്ളിയുടെ ശവക്കോട്ടയിലെ ഒരു കല്ലറയുടെ മുമ്പിൽ കൊണ്ട് ഈ സായിപ്പിനെ നിർത്തിയിട്ട് ആ കല്ലറ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഫ്രിക്കക്കാർ പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ഹിയർ, യേശു ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, 10-35 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പോലെ മിഷണറി ദാഹവുമായി സുവിശേഷവും യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനായിട്ട്
മുമ്പൊരു മിഷണറി വന്നിരുന്നു. അദ്ദേഹത്തിനും ഭാഷയുടെ വെല്ലുവിളി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ അവരോട് സുവിശേഷം പ്രസംഗിക്കുകയില്ല, മറിച്ച് ഐ വിൽ ലിവ് ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശു ക്രിസ്തുവിനെ പോലെ അവരുടെ മുമ്പിൽ അവരുടെ ഇടയിൽ ജീവിക്കും, എന്ത് ചെയ്താലും യേശു ക്രിസ്തു എന്ന് മാത്രം പറഞ്ഞത് ചെയ്യും. സോ ഹി ലിറ്ററലി ലിഫ്റ്റ് ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് അദ്ദേഹത്തെ മരിച്ച് അവിടെ അടക്കിയപ്പോൾ അവർക്ക് അദ്ദേഹം യേശു ക്രിസ്തുവായിട്ട് മാറി. ആ ജീവിതം കൊണ്ട് യേശു ക്രിസ്തുവായിട്ട് ആഫ്രിക്കക്കാർക്ക് മിഷണറി മാറി. അദ്ദേഹത്തിൻ്റെ കബറുകൾ നിന്നുകൊണ്ടാണ് പിന്നീട് വന്ന സായിപ്പിനെ അവരുടെ പിൻഗാമികൾ ഞങ്ങളുടെ യേശു ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞ് സാക്ഷിച്ചു. അലക്സാണ്ടർ മാർത്തോമ തിരുമേനിയുടെ കബറിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിന്നാൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർ അവിടെ വന്നാൽ പറയും, ഹിയർ ലൈസ് അവർ ജീസസ് ക്രൈസ്റ്റ്, ഞങ്ങളുടെ യേശു ക്രിസ്തു ഇവിടെ കിടക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള സാക്ഷ്യമുള്ള ജീവിതമായിരുന്നു വളരെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു പരിശുദ്ധ ജീവിതം നയിച്ച ഒരു പരിശുദ്ധനെ. അങ്ങനെ പരിശുദ്ധന്മാർ കുറഞ്ഞു പോകുന്ന, നീതിമാന്മാരില്ലാത്ത ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്മരണ അങ്ങനെയുള്ള പരിശുദ്ധന്മാരുടെ എണ്ണം കൂട്ടുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ സാധിക്കട്ടെ. അങ്ങനെ പരിശുദ്ധി പ്രാപിക്കുവാൻ ജീവിതം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമല്ല, അതോടൊപ്പം ലളിത ജീവിതശൈലി കൊണ്ടും ക്രിസ്തു ശൈലി ക്രിസ്തുവിൻ്റെ അനുകരണം മൂലമുള്ള പരിശുദ്ധി നേടുവാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ, പ്രജ്വലിപ്പിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 23rd മെമ്മോറിയൽ ലെക്ചർ നടത്തുന്ന ഈ പരിപാടിയിൽ ബലഹീന എന്നെ കൂടി പങ്കുചേർത്തതിന് മാർത്തോമാ സഭയോടുള്ള എൻ്റെ വ്യക്തിപരമായ നാമത്തിലും എൻ്റെ സഭയുടെ പേരിലുമുള്ള ഏറ്റവും വിനയത്തോടുകൂടിയുള്ള സ്നേഹവും സന്തോഷവും നന്ദി അഭിവന്ദ്യ തിയഡോഷ്യസ് മെത്രാപ്പോലീത്ത തിരുമനസിൻ്റെ മുമ്പിലും ഈ സംഘാടകരുടെ മുമ്പിലും, പ്രത്യേകിച്ച് എന്നെ വ്യക്തിപരമായി ക്ഷണിച്ച സഭാ സെക്രട്ടറി CY സൈബൺ അച്ഛനോടും ഉള്ള നന്ദി, നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Thank you, Thirumeni, for the inspiring message. Vishishta Adithiyaya Dr. Usha Titusna Marthoma Sabhayude Sneha Ubaharam Nalgi Aadarikkunnathine Sabhayude Aathmaya Trustee Mr. Rajan Jacobine Kshanichukollunnu. താങ്ക് യു തിരുമേനി. ഈ മഹനീയ യോഗത്തിന് തിരശ്ശീല വീഴും മുമ്പേ സാന്നിധ്യം കൊണ്ടും നേതൃത്വം കൊണ്ടും ധന്യമാക്കി തീർത്ത എല്ലാവരോടുമുള്ള നന്ദി പ്രകാശിപ്പിക്കുവാനായി കോഴഞ്ചേരി സെൻറ് തോമസ് മാർത്തോമ ഇടവ വികാരി ബഹുമാനപ്പെട്ട റവറൻ തോമസ് മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 19rd മാർത്തോമ ആയിരുന്ന ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സ്മരണാർത്ഥം കോഴഞ്ചേരി സെൻറ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തിയ 23rd സ്മാരക പ്രഭാഷണ ചടങ്ങ് ഇവിടെ സമുചിതമായി സമാപിക്കുമ്പോൾ, ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നതിന് സർവകൃപാലുവായ കർത്താവ് ഈ ഇടവേക്ക് അനുവദിച്ച് നൽകിയ സന്ദർഭത്തെ വളരെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. കാരണം ഇവിടെയുള്ള സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ വിദ്യാർത്ഥിയായും ഇവിടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വളരെ സചേതനമായ സമുജ്വലമായ നേതൃത്വം നൽകിയ ഭാഗ്യസ്മരണീയനായ അലക്സാണ്ടർ മാർത്തോമ വലിയ പത്രാപുരത്ത തിരുമേനിയെ അനുസ്മരിക്കുന്നുവെന്നത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ വികാരമാണ്. തിരുമേനിയുടെ ആത്മകഥയിൽ ദൈവ കൃപയുടെ തണലിൽ എന്ന പുസ്തകത്തിൽ ഭാഗ്യസ്മരണീയനായ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഉൾക്കാമ്പുള്ള ദർശനം സുവിദിതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർത്തോമ സഭയുടെ സുവിശേഷ ദൗത്യം ഭാരത ഗ്രാമങ്ങളിൽ കാലാനുസൃതമായും പ്രസക്തമായി നിർവഹിക്കണം എന്നുള്ള
ഉത്ബോധ്യത്തോടെ ഭാരതം മുഴുവനും സന്ദർശിച്ച് സുവിശേഷ ദൗത്യം സഫലമായി നിർവഹിച്ച മാതൃകയാണ് ഇന്ന് തിരുമേനിയുടെ ഓർമ്മയെ സ്മരിക്കുന്ന ഈ സന്ദർഭത്തെ സാരവത്താക്കുന്നത്. പ്രൗഢമായ ഈ സ്മാരക പ്രഭാഷണ വേദിയെ അധ്യക്ഷപദം കൊണ്ട് അലങ്കരിച്ച ആദരണീയനും അഭിമന്യനുമായ മലങ്കര മാർത്തോമാ സുറിയാനി സഭ മെത്രാപ്പൊലിത്ത ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനിക്ക് ഭക്തി ആദരവുകളോടെ ഈ സദസ്സിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിച്ചുകൊള്ളട്ടെ. മുഖ്യ പ്രഭാഷകയായി തിരുമേനിയുടെ ജീവിതവും ദർശനവും ദ മിഷൻ ഓഫ് ദ മാർത്തോമാ ചർച്ച് ആൻഡ് ഇറ്റ്സ് ചലഞ്ചസ് ടുഡേ എന്ന മുഖ്യ തലക്കെട്ടിൽ വളരെ പ്രൗഢമായി അവതരിപ്പിച്ച മുഖ്യപ്രഭാഷകയുടെ വാക്കുകൾ കടമെടുത്ത് ആ പ്രഭാഷണ ചാതുര്യം ഞാൻ വർണ്ണിച്ചുകൊള്ളട്ടെ. ഇവിടെ 100 മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ ഒരു മെഴുകുതിരി കത്തിക്കേണ്ട ഇടമുണ്ട്, അവിടെ കത്തിക്കാൻ കഴിയണം എന്ന് നമ്മെ വളരെ വാചാലമായി സുവിശേഷ ദൗത്യത്തിലേക്ക് ആനയിച്ച മാർത്തോമാ സഭയുടെ അംഗവുമായിരിക്കുന്ന ഡോക്ടർ ഉഷ ടൈറ്റസ് ഐ എസ് സി എം ഡി അസപ് കേരള, ബഹുമാന്യ പ്രഭാഷകരോടുള്ള നന്ദി നിസീമമാണ്. വന്നു ചേർന്നിട്ടുള്ള എല്ലാവരുടെയും പേരിലും ഈ പ്രഭാഷണ വേദിയുടെ പേരിലും നന്ദിയും കൃതജ്ഞതയും ദൈവനാമത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ ആശംസാ പ്രഭാഷകനായി വന്നെത്തിയ പ്രമുഖ എക്യുമിനിസ്റ്റും ചിന്തകനുമായ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ ഗീവർഗീസ് മാർ കൂറുലോസ് മെത്രാപ്പൊലിത്ത തിരുമേനിയോടുള്ള കടപ്പാടും നന്ദിയും ദൈവനാമത്തിൽ ഈ പ്രഭാഷണ വേദിക്ക് വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. മാർത്തോമാ സഭയുടെ അടൂർ മാവേലിക്കര കോട്ടയം കൊച്ചി ഭദ്രാസന എപ്പിസ്കോപ്പായിരിക്കുന്ന ആദരണീയനായ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ഏറെ അലങ്കരിച്ചു. തിരുമേനിയോടുള്ള കൃതജ്ഞത ദൈവനാമത്തിൽ ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. അനുഗ്രഹ പ്രഭാഷണ ചടങ്ങ് അനുഗ്രഹപ്രദമാക്കി ഈ വേദിയെ ഏകോപിപ്പിക്കുന്നതിൽ ഏറെ പരിശ്രമിച്ച മാർത്തോമാ സഭാ സെക്രട്ടറി ബഹുമാന്യനായ റെവറൻഡ് സി വി സൈമനച്ചൻ, വന്യദിവ്യശ്രീ വെരി റെവറൻഡ് ജോർജ് സക്രിയ പി അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠർ വികാര ജനറൽ അച്ഛന്മാർ, വൈദിക ട്രസ്റ്റിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മോൻസി കെ ഫിലിപ്പച്ചൻ, ലേ ട്രസ്റ്റിയായിരിക്കുന്ന ബഹുമാനനായ ശ്രീ രാജൻ ജേക്കബ് അവറുകൾ, സഭാ കൗൺസിൽ അംഗങ്ങൾ, വന്യ വൈദിക ശ്രേഷ്ഠർ, ശ്രോതാക്കൾ, അഭിവന്യ തിരുമേനിയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഈ പരിപാടി ഏറെ സാരവത്താക്കുന്നതിൽ സഹായിച്ച സെൻറ്റ് തോമസ് മാർത്തോമ ഇടവക ഗായക സംഘം, പരിപാടികൾ അനുക്രമമായി ഇവിടെ അവതരിപ്പിച്ച പ്രൊഫസർ ജോളി ആനി എബ്രഹാം, പങ്കെടുത്ത ഏവരോടും, വിശിഷ്ടാതിഥികളായി പങ്കെടുത്തവരോടും, ഇടവക അംഗങ്ങളോടും, മറ്റ് ഇടവകളിൽ നിന്ന് വന്നെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരോടും, കോഴഞ്ചേരി സെൻറ്റ് തോമസ് മാർത്തോമ ഇടവയുടെ പേരിലും ഇവിടെ അവതരിപ്പിച്ച ഈ പ്രഭാഷണ പരമ്പര വേദിയുടെ പേരിലുമുള്ള നന്ദിയും കൃതജ്ഞതയും നിസ്സീമമാണ്. ദൈവം നമ്മുടെ ശുശ്രൂഷകളെ ഏറെ അനുഗ്രഹിക്കട്ടെ. വന്നു ചേർന്ന എല്ലാവർക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ വന്ദനം. സമാപന താങ്ക് യു അച്ഛൻ. സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിനായി സഭയുടെ വൈദിക ട്രസ്റ്റി റെവറൻഡ് മോൻസി കെ ഫിലിപ്പിനെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് അഭിമന്യ മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് ആശീർവാദം നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ യോഗം ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സഭയുടെ നാഥനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ശരീരമാകുന്ന സഭയ്ക്കായി ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്കായി സ്തോത്രം. ഈ സഭയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള ശ്രേഷ്ഠരായ മെത്രാപ്പൊലിത്ത തിരുമേനിമാർക്കായി ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് കർത്താവേ, ഞങ്ങളുടെ
ഭാഗ്യസ്മരണീയനായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്തൻ തിരുമേനിയുടെ ജീവിതം കർത്താവെ ഞങ്ങൾ സ്മരിക്കുമ്പോൾ ആ ധന്യമായ ജീവിതം ഞങ്ങളെ വെല്ലുവിളിക്കുന്നതോർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. തിരുമേനിയുടെ ദർശനങ്ങൾക്കായി, ഈ സഭയ്ക്കും ലോകത്തിന് നൽകിയതായ ദർശനങ്ങൾക്കായി സ്തോത്രം. ആ ദർശന സാക്ഷാത്കാരത്തിനായി തിരുമേനി ചെയ്ത പ്രയത്നങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ആ ദർശനങ്ങൾക്കനുസൃതമായി ഈ കാലഘട്ടത്തിൽ അസഹിഷ്ണുതയുടെ ലോകത്തിൽ, അസമത്വത്തിൻ്റെ ലോകത്തിൽ, അടിച്ചമർത്തത്തിൻ്റെ ലോകത്തിൽ കർത്താവെ ആ നല്ല മാതൃകകൾ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയും ഇടിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കർത്താവെ ശുശ്രൂഷ ചെയ്തതുപോലെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓർമ്മിപ്പിച്ചതോർത്തും ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അഭിവന്ദ്യ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്തൻ കൂടി കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള നല്ല ഇടയനായി സ്തുതിക്കുന്നു, നല്ല അധ്യാപകനായി സ്തോത്രം ചെയ്യുന്നു, നല്ല പ്രവാചകനായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവെ, തിരുമേനിയുടെ ശിഷ്യഗണങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയുടെ മാതാപിതാക്കന്മാർക്കായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമായ കർത്താവെ, ഇന്ന് ഞങ്ങൾ തിരുമേനിയുടെ ജീവിതം സ്മരിക്കുമ്പോൾ ആ നല്ല മാതൃകൾ പിൻവറ്റിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ കർത്താവെ അവിടുത്തെ ശുശ്രൂഷകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ പങ്കാളികളായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങൾ ഓരോരുത്തരെയും ഇടിയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഈ യോഗത്തിന് നേതൃത്വം നൽകിയതായിട്ടുള്ള അഭിവന്ദ്യ മെത്രാപ്പൊലീത്തൻ തിരുമേനിയെയും പൗലോസ് തിരുമേനിയെയും അതുപോലെ കർത്താവെ ഗീവറിസ്മാർ കുർലോസ് തിരുമേനിയെയും ഞങ്ങൾക്ക് ഇന്ന് സന്ദേശം നൽകിയതായിട്ടുള്ള ഡോക്ടർ ഉഷ ടൈറ്റസിനായും കർത്താവെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ യോഗം ഏറ്റവും ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം അവിസ്മരണീയമാക്കി തീർത്തതായിട്ടുള്ള കോഴഞ്ചേരി മാർത്തോമ ഇടവേക്കായും കർത്താവെ സ്തോത്രം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കായും ഞങ്ങളങ്ങനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ പടക്കി പോകുമ്പോൾ കർത്താവെ അങ്ങയോട് ചേർന്ന് അവിടുന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും ഒരുക്കുകയും കുറവുകളൊക്കെ ക്ഷമിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാരൂഹായുടെ സംസർഗം, സഹവാസം, പ്രിയരെ, നമ്മോടെല്ലാവരോടും കൂടെ, സഭയോടും അതിൻ്റെ പ്രേക്ഷിതാവർത്തിയോടുകൂടിയും ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.